വെച്ച് എന്തായത് അത് പറ എന്താണ്ടായെന്താണ്ടാന്ന് വെച്ചാ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ഇതിപ്പോ എല്ലായിടത്തും ഉള്ളതാ. അച്ഛൻ വന്നിരുന്നോ? ഇന്ന് മാച്ചുണ്ട്, ബൈജുടെ കളിക്കാൻ പോയി. എവിടെയാ? കൊറച്ച് ദൂരെ, സ്ഥലം അറിയില്ല. കുമ്പളം പ്രദേശിനെ ഇനി ജയിക്കാൻ വെറും 10 runs മാത്രം മതി. അവരുടെ കരുത്തുറ്റ ബാറ്റ്സ്മാൻ ഹരി ക്രീസിൽ തുടരുന്നു. കുമ്പളം ബ്രദേഴ്സിന് ബൈജു കുമ്പളത്തിന്റെ നേതൃത്വത്തിൽ ഒരു ചരിത്രം തന്നെ പറയാം. പിന്നെ അതെല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ 4 വർഷമായിട്ട് ഒറ്റ ടൂർണമെന്റ് ജയിച്ചിട്ടില്ല. അതല്ല ചരിത്രം. എന്നാ കണ്ടോ, ഇന്നത്തെ ഈ ടൂർണമെന്റ് കൂടി ജയിച്ചാൽ ബൈജുവിന്റെ നേതൃത്വത്തിൽ 100-ാമത്തെ കപ്പായിട്ട് നിന്നെയൊന്നും വിശ്വസിക്കേണ്ട കാര്യമായിട്ടില്ല. എന്റെ ടീനേജ് ആയതുണ്ടോ? ഞാൻ ജില്ലാ ടീമിന്റെ ജില്ലാ ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് സ്റ്റിച്ച് ബോള് അന്ന് കണ്ടല്ലോ. ഇന്നത്തെ ഡി വില്ലേഴ്സിന്റെ സ്റ്റൈലില്ല എന്റെ ബാറ്റിംഗ്. 36 ബോളില് 4 4 6 6 71 runs LBW. അമ്പയർ ജയിച്ച ഇല്ലെങ്കിൽ അന്നത്തെ എന്റെ ഫോമിലുണ്ടല്ലോ. ഞാൻ സെഞ്ചുറി അടിക്കണമെന്ന് എന്നിട്ട് ഡിസ്ട്രിക്ട് എന്തായി? അവിടെയൊക്കെ ഭയങ്കര പൊളിറ്റിക്സ് ആണ്. നീ ഇതുവരെ വിരമിച്ചില്ലേ? ഗോമാർക്കൊക്കെ ഭയങ്കര നിർബന്ധം. ഞാൻ തന്നെ ക്യാപ്റ്റനാണ്. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എന്തിനാണ് വെറുതെ വിക്കറ്റ് കളഞ്ഞത്? 5 runs മതി ആയിരുന്നത്. 3 ഓവറാണ് പോലും ബൈജുണ്ടാവെങ്കിൽ മുട്ടി കളിച്ചാ മതി കേട്ടോ. ബാക്കി ജോസ് മാടിച്ച് ജയിപ്പിച്ചോളൂ. 75 runs വേണ്ട കേട്ടോ, 5 runs മതി. സൂക്ഷിച്ച് പതുക്കെ ബാറ്റ് ഇടാ. അതെ, 10-35 കൊല്ലം ഞാൻ ഈ കോലി വെച്ച് കളിക്കാൻ. എന്നെ നീ കളി പഠിപ്പിക്കണ്ട. ഇത്ര എക്സ്പീരിയൻസ് എനിക്കറിയാം. ഇങ്ങനെ കളിക്കട്ടെ. മറ്റൊരു രസകരമായ വസ്തുത, ബാറ്റ് ചെയ്യുന്ന പ്ലെയറിന്റെയും ബൗൾ ചെയ്യുന്ന പ്ലെയറിന്റെയും പേരൊന്ന് തന്നെ, ബൈജു. ബൈജു ടു ബൈജു, ബൈജു ടു ബൈജു കുമ്പളം. 2020 ക്രിക്കറ്റിന്റെ തളരാത്ത ആവേശം, പതറാത്ത വിശ്വാസം, ബൈജു കുമ്പളം ക്രീസിൽ തുടരുന്നു. അത് ബാറ്റിക്കൊണ്ടിരുന്നെങ്കിൽ മനോഹരമായ ഒരു സിക്സർ തന്നെ നമുക്ക് കാണാമായിരുന്നു. ടെക്നിക്കലി പെർഫെക്റ്റ് ടൈമിംഗ്. പേരും സ്കൂട്ടാവുന്നുണ്ട. നീ കുറച്ച് ഞാൻ മാറ്റാം. കൊണ്ടുവരാ 5-5 കിലോയിലല്ലോ മാറ്റിയാക്കിയാലോ? ഞാൻ 56 നോട്ട് ഔട്ട്. പിന്നെ ഞാന് ബോളിംഗ് ആണ് മെയിൻ. ഒരു 4 wickets എടുത്തു. ഷൈനി ആദ്യം ഷൈനിയുടെ ഒരു പിക്ക് ആക്കി. അപ്പൊ ഞാൻ എന്റെ ട്രോഫിയുടെ പിക്കും വാട്സപ്പ് അയക്കാം. അവന്റെ ഒരു പിക്ക് ഇവിടെ 25 കണ്ണിന്റെ മുമ്പിൽ കൂടെ. ബൈജുണ്ണ ഫോമല്ലാത്തോണ്ടാ ഇല്ല, കാണായിരുന്നു. ഈസി ആയിട്ട് നമ്മള് കപ്പടിച്ച ബൈജുണ്ണൻ എന്നാ ഫോമിലായിരിക്കുന്നത്? മാവേലി എഴുന്നാലും വെല്ലുപ്പിഴൊന്നും കളിച്ചിട്ടും. ആടാ, കളി നോക്കുമ്പോ ക്യാപ്റ്റനെ പിന്നെ പറയണതേ, ആ ടീം സ്പിരിറ്റ് അല്ല. നമ്മുടെ രക്ഷാധികാരി ഇല്ലേ? എന്താ ബൈജുണ്ണിവിടെ? കഴിഞ്ഞ 4 വർഷമായിട്ട് കുമ്പളം ബ്രദേഴ്സ് കപ്പടിച്ചില്ല എന്നുള്ളൊരു പ്രചാരണമുള്ള സ്ഥിതിക്ക് തോറ്റു എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുന്നത് നമ്മുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ക്ഷീണമാവും. മാത്രല്ല, വിലാസിന്റെ അടുത്ത് ട്രോഫി എടുക്കുന്നു വെറുതെ വീമ്പ് കളിക്കും. അത് പതിവാണല്ലോ. വിലാസിനാണെങ്കിൽ ഫുൾ ടൈം കവലയിൽ കുറ്റി. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ തലയുയർത്തി വീട്ടിലേക്ക് പോകും. നിങ്ങളെ ആരെങ്കിലും അതിനെ പറ്റി ചിന്തിച്ചോ? അവിടെയാണ് ക്യാപ്റ്റൻ ബൈജു കുമ്പളം. കാശ്മീരി ചെലവായാലും എന്താ, നല്ല പൊളിപ്പൻ ട്രോഫി അല്ലേ? ഇതുമായിട്ടെ നല്ല ആഹ്ലാദപ്പെടാനായിട്ട് കവലയിൽ തകർത്തേക്കണം.
അടിച്ചതാണോ? മൈക്കൂത്ത് മൈക്കൂത്ത് മൈക്കൂത്തിനെ ക്യാപ്റ്റൻ പറയണം. അനേ ഇത് കുറച്ച് കാലമായി കുത്താൻ തുടങ്ങി. ഇത് കുത്തണമെങ്കിൽ ക്യാപ്റ്റൻ തന്നെ പറഞ്ഞു. മൈക്കൂത്ര, എന്റെ ബൈജോടെ പുതിയ തലമുറ വളരെ വികുണ്ട. അപ്പൊ ക്യാപ്റ്റൻ അതും തരും. നിങ്ങൾക്ക് നാണമില്ലേ? കളിച്ചു നടക്കാൻ ഇത്രയും പ്രായമായില്ലേ? ഇത്രയും പ്രായമായിട്ടും ഈ വേഷം ഇട്ടുകൊണ്ട് നടക്കും വിലാസം ചേട്ടനൊരു നാണമില്ല. പഴയ അതേ രസീതും, പഴയ അതേ പുട്ടടി, പഴയ അതേ കാശടിച്ചു മാറ്റി. അതെ, എന്തിനും ലാഭം മാത്രം കാണുന്നവർക്ക് കുട്ടിക്കാലത്തെ കുറിച്ച് ഓർത്ത് നൊമ്പരപ്പെടാൻ വേണ്ടിയിട്ടെങ്കിലും ഇതാ അതുപോലൊരു ബോർഡ് വേണം. അതിന് ഇതുപോലൊരു ബൈജു കുമ്പളം വേണം. അതാണ് ബൈജു കുമ്പളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പ്രസക്തി. വിലാസം ചേട്ടന്റെ രാഷ്ട്രീയ സാംസ്കാരിക പ്രസക്തി എന്ന് പറയാമോ? പ്രിയപ്പെട്ട കായിക പ്രേമികളെ, കുമ്പളത്തിന്റെ തിരകക്കുറിയ കുമ്പളം ബ്രദേഴ്സ് എന്റെ നേതൃത്വത്തിൽ പുറത്തുനിന്നൊരു കപ്പടിച്ചു വരും. വളരെയധികം സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. ഈ ട്രോഫിയും കൊണ്ട് എന്റെ വീട്ടിൽ പോയാൽ ശരിയാവില്ല. നിന്റെ വീട്ടിൽ വെച്ചോ. നാളെ രാവിലെ നല്ലൊരു ബാഗിലിട്ട് ആരും കാണാണ്ട് വേണം കൊണ്ടുപോയാൽ. നിന്റെ വീട്ടിൽ നല്ല ബാഗുണ്ടോടാ? ഒരു ബാഗുണ്ട്, പക്ഷെ കുറച്ച് സ്ഥിതിയാ. അത് പറ്റില്ലടാ, അതിന്റെ ഉള്ളിൽ കൂടെ വിലാസം അങ്ങനെ കണ്ട നാറു കേട്ടോ. കുറച്ച് പഞ്ചസാര കലക്കെ ഒഴിച്ചു നോക്കണേ, ചിലപ്പോ അതിന്റെ കയ്പ് മാറി കിട്ടും. ഊണ വെച്ചോ. ഊണോ? ഇപ്പൊ നേരെ എത്രയാന്ന? എന്താ ട്രോഫി ജയിച്ചോ അതോ? ബജു, നിനക്ക് നാണമില്ലേ? നീ ഒരുത്തരാ ഇവിടുത്തെ പിള്ളേരൊക്കെ ചീത്തയാക്കണം. അയ്യോ അയ്യോ, ഇത് എന്തൊരാരോപണം? എടാ, ഇവന് വരുന്ന ശനിയാഴ്ച PSC ടെസ്റ്റ് ഉള്ളത്. ഒരു വക പഠിച്ചോന്ന് ചോദിച്ചു. കളി കളി. അല്ലെങ്കിൽ ഈ പഠിച്ചിട്ടൊന്നും ആർക്കും കിട്ടാനൊന്നും പോകുന്നില്ല. പഠിക്കാത്തവർക്കാ ഇപ്പൊ കിട്ടാറ്. ശരിയേട്ടാ, ഇപ്പൊ കുത്തപ്പിനാരന്റെ ഉയരം വന്നിട്ട് ജലസേന വകുപ്പുള്ള എനിക്ക് എന്ത് കാര്യം? PSC എഴുതിട്ട് വേണം എനിക്ക് ബൈജോടിനെ പോലെ ജോലി ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് കയറി. ഞാൻ പോട്ടെ. ഊന്ന് കഴിച്ചില്ല, ഭയങ്കര വിഷമാ. ചോറ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോടാ. വരാലും മുളച്ചിട്ട് കറിയാ. നല്ല ബെസ്റ്റ് കറിയാ, ഉണ്ടിട്ട് പോടാ. നാക്കിറങ്ങി പോകും. നിങ്ങൾക്ക് എന്ത് കറി വെച്ചാലും കുറ്റ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനമില്ല. പറഞ്ഞോളോ, ഞാൻ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ അങ്ങാണെന്നോ കറി ഒന്നും ഇങ്ങനെ. അമ്മ, എനിക്ക് ചോറുണ്ടോ? അച്ഛൻ ഈ കാലത്ത് തൊട്ട് ചൂണ്ടിട്ട് ഈ വരാല് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ നേരത്തെ ഒന്ന് നക്കിയാ മതി. പഠിക്കാനുള്ള പുസ്തകം എടുത്ത് കായക്കരയിൽ നിന്ന് ചൂണ്ടിട്ട മീനും കിട്ടും, PSC കിട്ടും. നീ ഇതെന്താ ചെയ്യാ? ഇത് കെട്ടിക്ക്. ഓ, എന്തൊരു സ്നേഹം! പിന്നെ സ്നേഹം നിനക്ക് തുമ്മലോ എന്നാലേ എനിക്കും തുമ്മലോ വരും. അതുകൊണ്ടാ അമ്മേ. അച്ഛൻ അതിനെന്തിനാ അടിക്കണത് കാറിനെ? അച്ഛൻ ഇന്ന് ഇപ്പഴാ പോയേ. അച്ഛൻ വന്നോ? ഓ, വന്നോ? ആരാ അടുക്കളയില്? ഞാനമ്മേ. നീ വന്നോ? ബൈജുവിട്ട് മാന ഒന്ന് വിളിച്ചുകൂടെ, ഞാൻ വിളമ്പി തരില്ലേ. നീ അടുക്കളയിരുന്നില്ലേ? എന്റെ അമ്മായിപ്പിനും അമ്മായിമ്മയും ഒന്ന് പോയോ? ഇല്ല പിന്നെ, ഇന്നൊരു ഞായറാഴ്ചയായിട്ട് വെളുപ്പിനിറങ്ങി പോയതല്ലേ. വല്ല ഉത്തരവാദിത്തം ഉണ്ടോ? ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞ് കളിച്ചു കിടക്കുക. നാളെ ഇല്ലല്ലോ, ബാക്കിയുള്ളവരുടെ തൊലിയിരിഞ്ഞു പോവുക. പബിതയുടെ കൂടെ പഠിക്കുന്ന വിപിൻ ബൈജു എന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നുണ്ടോ? കഴിഞ്ഞോ? നീ ഇതിപ്പോ എത്ര വർഷം ഞാൻ ഉപദേശം തുടങ്ങിയിട്ട്? എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ അതിനെ പിന്നെയും പിന്നെയും പറ്റി പ്രസംഗം നടത്തണം അല്ലേ? അച്ഛനോട് പോയതാ മേ? പെൻഷന്റെ സമരം നടക്കുകയല്ലേ, ധാരണയാ KSRTC മുന്നിൽ. ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം പെട്ടെന്ന് നിൽക്കുമ്പോ ഒരു കുടുംബത്തുണ്ടാകുന്ന വെപ്രാളം ഇത് ആരോട് പറയാൻ? വയസ്സുകാർക്ക് ധർമ്മയും സമരവും. അച്ഛാ, ഞാൻ പറഞ്ഞ കമ്മൽ സ്കൂളത്തെ പരിപാടിക്ക് വേണം. വാങ്ങാടി. അവസാനം പൂളാക്കല്ലേ? ഇന്നുവരെ വാങ്ങിത്തരാന്നുണ്ട്. അച്ഛന്തെങ്കിലും വാങ്ങിത്തരാണ്ടിരുന്നോ? വാങ്ങിത്തരാം. ആ, കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അതിന്റെ കുടിശ്ശിക ഈ മാസം എങ്ങനെ അടച്ചു തീർക്കണം? PFന്റെ ലോൺ ഈ ആഴ്ച കിട്ടും. അതെയോ? ഞാൻ കുളിച്ചിട്ട് നീ ഇവിടെ കാണുന്നില്ലേ? ഇവിടെ തന്നെ ഉണ്ടോ? ഞാൻ ആളെ ബൈജു ബേട്ടാ, നിങ്ങളിപ്പോ ഇതിനെ വിളിച്ചോണ്ട് എങ്ങോട്ടാ?
അവിടെ കുറച്ച് നല്ല പച്ച പുല്ലുണ്ട്. അതിപ്പോ പുല്ലൊന്നും തിന്നൂല. നിന്റെ കൽപ്പത അല്ലല്ലോ ഇവിടെ. അതിന് വെള്ളം ഒന്നും കൊടുക്കട്ടെ. ഇതിനിപ്പോ ദാഹമൊന്നും ഇല്ല. കുട്ടികളോട് വഴക്കിടാനേ. എന്തൊരു കഷ്ടായി മനുഷ്യന്. എന്തിന്റെ വരുവ സതീശ? എന്തിന്റെ വരുവ? അല്ലാതെ നിങ്ങൾ തരില്ലല്ലോ. ചിലപ്പോ തന്നൊന്നും ഇരിക്കും. ആ തരും 10 രൂപ 100 ചോദ്യം. ഞാനിവിടെ ചീന പൊളപ്പിക്കാനിട്ടതാ. ചവിട്ടി പോക്കിയാ തനി ഗുണം കാണും. എന്ത് കാണാൻ തന്നെയാണോ? അയാൾക്ക് പട്ടാന്ന് തോന്നാ. ചീന ഒറ്റക്കുമല്ലേ. അയാൾക്ക് അയാളുടെ പറമ്പിൽ തന്നെ കേട്ടു. അലുനേട്ടാ, ആ ചേട്ടന്മാരോട് പറഞ്ഞ എടുത്തു തരും. ചേട്ടാ ഹായ്, ഞാൻ രോഹിത്. ഹലോ ചേട്ടാ, ഞാൻ അഷ്റഫ്. ചേട്ടാ, ഞങ്ങളിവിടെ കളിക്കുന്ന ഗ്രൗണ്ടിലെ ഫ്ലാറ്റിന്റെ പണി തുടങ്ങി. അപ്പൊ കൊറേ പേരൊക്കെ ഈ മേപ്പാറ മൈതാനത്ത് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങക്ക് വീട്ടിൽ നിന്ന് ഭയങ്കര ദൂരമാണ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് കളിക്കാനായിട്ട് ചേർക്കാം. അത് ബൈലോട്ട് വന്നിട്ട് തീരുമാനിക്കാം. നീ കൊണ്ടോ. എന്താടാ ഞങ്ങളെ ബോളെ? പശു എടുത്തരും. ഞാനേ ആ ബോൾ എടുത്തിട്ട് വരാം. നീ പിള്ളേരുടെ ബോൾ എടുത്തു കൊടുക്കും. നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് അധികം കേറ്റിയടിക്കണ്ട കേട്ടാ. നിങ്ങൾക്ക് വേറെ കുട്ടിക്കാലത്ത് എന്തൊക്കെ നടക്കണേ അതൊക്കെ ഈ പ്രായത്തിലാണ്. റോസ്മി സാറുടെ കൂടെ റിംഗ് ത്രോ കളിക്കാൻ വന്നടാ. അവളോട് കളിക്കണ്ടല്ലോ. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി. ഈ തമിഴ്പാട്ട് ഇടുന്നോ? തമിഴല്ല, മലയാള. മലയാള വരുന്നടാ. ഇനി പത്താക്കാതെ ഈ പറമ്പിൽ വീടാൻ ഞാനടുത്ത് ഫീലെടുത്തു. കമലേ, ആ ചൂലെടുത്ത് പാടി. ഈ ചപ്പലെല്ലാം അടിച്ചു മുട്ടിട്ട് പന്ത അൽത്തഫേട്ടാ, ക്രിക്കറ്റ് കളിക്കാൻ എന്നെയും കൂടി കൂട്ടു. ഞാൻ നന്നായിട്ട് ബോൾ ചെയ്യും. വെല്ലുവരോടൊക്കെ നീ പൊടി മെഷീനിൽ കളിക്കട്ടെ കേട്ടാ. കൗണ്ടടുത്ത് പോയിട്ട് കുത്തും. ഈ ഒരു ഒറ്റ ഓവറിൽ 4 പ്രാവശ്യം പോയിട്ടേ. പ്ലീസ് നോക്ക്, അളന്ന് വെച്ച് നോക്ക്. ശരി, കൃത്യമായിട്ട് അമ്പയറല്ലോ. കറക്റ്റ് ഷോട്ട്. ഒരു മുട്ടി ഫോമിലാണല്ലോ. പ്ലാൻ ചെയ്ത ഷോട്ട് കിട്ടിയില്ല. അല്ലേ, ഞാൻ പോയിക്കോളാം. എന്താണ് ഫിഗറുകളെ നോക്കാനുള്ള പ്രായം നിനക്ക് ആയിട്ടെ. ഞാൻ പറഞ്ഞപ്പോഴേ അയാള് റിംഗ് ത്രോ കളിക്കാൻ വന്നതാ. കുട്ടിക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാലേ അടിച്ചു വരുന്ന പോയി ബോളർക്കോ. ഞാൻ എല്ലാ ബോളും അടിക്കാൻ പറ്റുമോ? വെരി സോറി, ഇന്നലെ ഞാൻ തന്നെ അല്ലേ പോയത്. ഇന്ന് വേറെ ആരെങ്കിലും പോട്ടെ. ഞാൻ പോയി ഡിമാൻഡാണ് എല്ലാത്തിനും. എടാ, ക്രിക്കറ്റിൽ ആദ്യം പഠിക്കണ്ടേ ക്യാപ്റ്റൻ അനുസരിക്കാനാ. അതില്ലാത്തോണ്ടാ ടൂർണമെന്റ് ഒക്കെ ജയിക്കാത്ത. മനസ്സിലായോ? കുറ്റിക്കാട്ടിലൊക്കെ അടിച്ച് ഔട്ട് ആക്കിയാലോ. അങ്ങനെ ഔട്ട് ആക്കണ്ട. അയ്യേ,
വട്ടം കൂട്ടനോട് എത്ര പറഞ്ഞാലും മനസ്സിലായല്ലോ, ഒന്നര കിലോ തൂറി വെച്ചിട്ടുണ്ട് അവിടെ. അവന്റെ തീറ്റയ്ക്ക് അത് പോരല്ലോ. നാളെ ഞാൻ ചവിട്ടിപ്പോ എന്താ പറഞ്ഞത്? ആ ബുദ്ധി ഇല്ലാത്ത പ്രകൃതി സ്നേഹിയല്ലേ, അല്ലേ? അനുഭവിക്ക്. അപ്പാ കുറ്റിക്കാട്ടിലടിച്ച ഔട്ടില്ല. ഔട്ടാ ഔട്ടാ, ഞാൻ കാലം നോക്കിട്ട് വരാം. ഇങ്ങോട്ട് വരട്ടെ, ഭയങ്കര സ്മെല്ല്. ഇന്ന് വൈജയുടെ ഫോമിലായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല, നടത്തി തരാം. എന്തായാലും അടുത്ത ആഴ്ച തൊട്ട് അൽത്താഫിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അല്ല, കല്യാണത്തോടാണല്ലോ എല്ലാരും ക്രിക്കറ്റ് ഒരു വെക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഇക്കടെ രംഗത്തുണ്ടാവും മോനെ. നീ അതെടുക്ക. ഇതന്നെ അന്നേട്ടൻ പറഞ്ഞത്. പിന്നെ പുള്ളിയെ ക്ലബിന്റെ വാർഷികത്തിന് പോലും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ നമ്മുടെ ബൈജോട്ടൻ തന്നു വന്നു നമ്മുടെ കൂടെ കളിക്കാൻ ഈ ഗ്രൗണ്ടിലുണ്ട്. ഞാൻ പോട്ടോ. ശരി, രാവിലെ ഓഫീസിൽ പോണ വേഷം തന്നെ വേണ്ടേ, വൈകുന്നേരം വീട്ടിൽ കയറാൻ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ മോനെ. ഹലോ, നാളെ രാവിലെ നീ വീട്ടിൽ വരൂല്ലേ? സിറ്റി പോയ കുറച്ച് സാധനം എടുക്കും. നാളെ 11 മണി കഴിയും. ബൈജുവേട്ടന്റെ കുടുംബത്തിലേക്ക് വേറെ ഓട്ടോ ഉണ്ട്. ബൈജുവേട്ടന്റെ കുടുംബ സ്ത്രീ അല്ല മോനെ, അച്ഛൻ ബാലകൃഷ്ണന്റെ സ്ത്രീയാ. കാശെല്ലാം നേരിട്ട് വാങ്ങിച്ചോളണം. എനിക്ക് പോകാൻ പറ്റൂല, നീ വാങ്ങുന്ന പശി പൊറോട്ടയും ബീഫും തിന്നു. വേണ്ട, മീൻ ഞാൻ വൈകി തരാം. മീൻ വേണ്ട, ചിക്കൻ മതി. ഈ നാട്ടിൽ എത്ര ചെറുപ്പക്കാരുണ്ട്, നിനക്ക് എന്നെ മാത്രം കിട്ടിയോളൂ. എന്തേ ട്രൂ ലവ, കണ്ട ചെറുക്കന്മാരെ പറഞ്ഞു നടക്കാൻ എന്നെ കൊണ്ട് പറ്റൂലോ. നാട്ടുകാരി മുഖം പറഞ്ഞു തുടങ്ങി. അത് ഞാൻ കൊടുക്കേണ്ട പബ്ലിസിറ്റിയാ. പബ്ലിസിറ്റി വെളുത്ത് സുന്ദരിയ ഒരു ഭാര്യ എന്റെ സ്വപ്നത്തില്. അല്ല, നിന്നെ പോലെ അത് സാരല്ല. ഉണ്ണിയുടെ മനസ്സുമാറാ ഞാൻ നേർച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് എന്റെ ദൈവീയ വിശ്വാസം. ഇന്നലെ പെണ്ണിടം പോയിട്ട് എന്തായി, ശരിയാവും? നീ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. സമയപ്പം ഞാൻ ലഡു നിറച്ചോളാം. ശരിയാവുമ്പോഴല്ലേ ലഡു. എന്നും കൊഞ്ച ലേറ്റ് അടിച്ചു തന്നെ. ഇവളാ വരുന്നത്. നീ കാണിച്ച് നീ ഇതുകൊണ്ട് ഇറക്കിയിട്ട് ഇവളെ ഇവിടെ വിട്ടിച്ചാ പോവുള്ളൂ. ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. ബാഗും ടിഫിനൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞ കമ്മല് മറക്കണ്ട കേട്ടോ. എന്റെ ശാരദയിരുത്തി, ഇത് ചാടിച്ചാടിയിരിക്കും, ഭയങ്കര മെയ്വഴക്കായി. ഇതൊക്കെ ഓഫീസിലെ ആൾക്കാർ ചെയ്തുകൂടെ? 11 മണിക്ക് ഓഫീസിൽ വന്നിട്ടാണോ സാറിന് ഉത്തരവാദിത്വം പഠിപ്പിക്കുന്നത്? ഇവിടെ ആരും ഉത്തരവാദിത്തമില്ലാതെ നടക്കണില്ല. ഡിപ്പാർട്ട്മെന്റിൽ പണി കുറവാ, അതുകൊണ്ട് കാലത്ത് വരുമ്പോൾ ഇച്ചിരി ലേറ്റോ വൈകുന്നേരം ഇച്ചിരി നേരത്തോ. കുറു സാറേ, ബൈജു സാറാ? PF ലോണിന്റെ കാര്യം ആണോ? വലിയ ഉപകാരട്ടോ, ഞാനിന്ന് അതിന് മാത്രമായിട്ട് വന്നാ. ഇന്ന് തന്നെ കാശ് ചെയ്യാൻ പറ്റുമോ? താങ്ക്സ് ഉണ്ട് സാറേ. പൊട്ടിയോ, എത്രാമത്തെ ലെവല? ലെവല് 2. സ്പൈഡർമാൻ തന്നെയല്ലേ, 3-4 മാസമായല്ലോ. എന്താടാ, നിന്നോടൊരു കാര്യം എത്ര പ്രാവശ്യം പറയണം? കോളേജിംഗ് സെലക്ഷനോ? ക്രിക്കറ്റ് കിറ്റ് വേണമെങ്കിലേ നീ നിന്റെ അപ്പം പരിചയ വാസ്കനോട് ചോദിക്കും. എന്നോടാ? അത് മനസ്സിലായി. എപ്പളാ? നാളെയോ? ഇന്ന് തന്നെ വാങ്ങണം.
എന്നോട് ചോദിച്ച എന്റെ കാശ എവിടെയാ? എന്ത് വഴി? എന്ത് വില വരും? എത്ര? പോടാ പുല്ലേ, നിന്റെ അപ്പനോട് പോയി ചോദിക്കും. 17,000 രൂപ ക്രിക്കറ്റ് കിറ്റിന്. ക്രിക്കറ്റ് കളിക്കണമെന്നൊരു സിനിമയ്ക്ക് റോബോട്ട് മതി. ഹരി ഏട്ടാ, ഇതിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഇതിലൊരു ഫോട്ടോ എടുത്തേ. ഇതുപോലെ കാശ് കൊടുത്ത് മേടിച്ചിട്ട് കോളേജ് ടീമിൽ കിട്ടോടാ. കോളേജ് ടീമിൽ അപ്ലൈ കിട്ടിയാ. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കിറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. നാളെ കോച്ചിങ് ക്യാമ്പ് തുടങ്ങാം. രഞ്ജി ടീമിന്റെ സെലക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോടെ? പറയാൻ പറ്റില്ല. ഇത്തവണ ഏതായാലും ഞാൻ നല്ല ഫോമില. മിക്കാറും കിട്ടാനാ ചാൻസ്. നമ്മൾ വലുതാവുമ്പോ ഫാൻസിന് നമ്മളുള്ള ഇഷ്ടമൊക്കെ കുറയും. നല്ല പരിചയട്ടോ മോനെ. സിന്ധിയൊക്കെ കൊള്ളാം. ഞാനത് വാങ്ങിച്ചെന്ന് ഈ ആരോടെങ്കിലും പറഞ്ഞു. സീക്രട്ട് ഈസ് ഓൾവേസ് ഓക്കെ ഏട്ടാ. എനിക്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരു നോക്കണം. നീ വിട്ടോ. ഓക്കെ ഏട്ടാ. ഇതെടുത്തോളൂ. ഞാൻ കുട്ടികളുടെ ഹൽത്താഫിന്റെ കല്യാണത്തിന് കൊണ്ടിട്ട്. ഓണത്തിന് രണ്ടെണ്ണം വാങ്ങിച്ചല്ലേ, അതിലൊരെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാവോ? ഇഷ്ടായോ? നന്നായിട്ടുണ്ട്. പക്ഷെ ഈ ബോർഡർ വയലറ്റ് ആയിരുന്നെങ്കിൽ കൂടുതൽ നന്നായനെ. സാരി എടുക്കാൻ പോകുമ്പോ ഞാനും കൂടെ വരില്ലേ? ഇതാണ് ഈ പെണ്ണുങ്ങളെ എന്നെ സന്തോഷിപ്പിച്ചേക്കാൻ നിൽക്കുന്ന ആണുങ്ങൾ മഹാമണ്ഡന്മാരാന്ന് പറയുന്നു അല്ലേടി? അതാണ് കൊള്ളാവല്ലോടി. സ്കൂൾ പ്രോഗ്രാം ഇതിട്ടാ മതി, അടിപൊളിയായിരിക്കും. ഡ്രസ് പൊളിച്ചിട്ടുണ്ട്, പക്ഷെ കമ്മൽ മാത്രം. കമ്മൽ ഇതല്ലേ മോളെ പെങ്ങി, വെറുതെ ഇന്നലെ മാറ്റി വാങ്ങണേ. മാറ്റി വാങ്ങാനല്ല ച, ഇത് ഞാനിടും. പക്ഷെ നീ ഉദ്ദേശിച്ച ഡിസൈനൊന്നും സിറ്റിയിലെ ജ്വല്ലറിയിലില്ല. ഇത് ദുബായ് ഡിസൈനാന്ന് പറഞ്ഞേ. നിന്റെ ഫ്രണ്ട് ടീച്ചർ ദുബായിലല്ലേ, ചിലപ്പോ അവിടുന്ന് വാങ്ങിയതോ. ജ്വല്ലറി പോയോ? കമ്മല് വാങ്ങിക്കാൻ ഞാനും കൂടെ വരും. വാങ്ങാൻ പോയതല്ലേടി, വെറുതെ ഒന്ന് കേറി നോക്കാൻ പോയതാ. PF ലോൺ കിട്ടുമ്പോൾ വാങ്ങണമല്ലോ. ദുബായ് മോഡലായതുകൊണ്ട് പരുത്തി തരായിരിക്കാം, അവർക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ഒരു മാസം വേണം. അതുകൊണ്ട് ഞാൻ ഓർഡറും കൊടുത്തു, 5,000 രൂപ അഡ്വാൻസും കൊടുത്തു. കൊടുത്തോ? ഒരു മാസം എനിക്ക് പറ്റില്ല, നമുക്ക് വേറെ ഡിസൈൻ നോക്കാം. അത് ആ കടയിൽ നിന്ന് മേടിച്ച അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും, നമുക്ക് ഒരുമിച്ച് പോയി മേടിക്കാം. അതാ നല്ലത്. ബൈജു ഏട്ടാ, കരിമണിമാല ഇപ്പോ ഫാഷനാ? ഹലോ, എപ്പ വീണു? എന്നോട് പറഞ്ഞില്ല. എന്താ കത്തിച്ചു വിട്ട പോലെ ധൃതി പിടിച്ചു? ഇത് എങ്ങോട്ടാ? ഈ കരിമണി മാലയുടെ ഫാഷൻ ഔട്ടായ്മ മുകളിൽ ഇരിക്കാൻ പറ്റില്ല. ഈ PF ലോൺ ശരിയായില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യ? ലോൺ കിട്ടിയച്ചാ? കിട്ടിയോ? നേരത്തെ ചോദിച്ചപ്പോ കിട്ടിയില്ലെന്ന് പറഞ്ഞു. അത് ഈ ബബിതയുടെ കമ്മൽ മേടിക്കാൻ തന്നില്ല, അവരറിയണ്ട വെച്ചിട്ടാ. ശരി, പിന്നെ കുടിശ്ശ ഞാൻ അടച്ചു കേട്ടോ. പലിശ അച്ഛൻ കൂട്ടിയില്ലായിരുന്നു. കൂട്ടി അല്ല, ഈ അടവ് മുടങ്ങണ്ടേ കൂട്ടുപലിശ. എന്നാലും ഞാൻ അടച്ചു. അച്ഛന്റെ ഒരു ടെൻഷൻ അങ്ങ് മാറിയില്ലോ. സന്തോഷം. കണക്ക് ഞാൻ തരാം. കണക്കൊന്നും വേണ്ട. അല്ല, എനിക്ക് സമാധാനായി. തീർന്നല്ലോ ഈ പെൻഷൻ പ്രശ്നം. ഉടനെ പരിഹരിക്കുമെന്ന് പ്രസ് മീറ്റിലെ മന്ത്രി പറഞ്ഞത് ഒരു ആശ്വാസമായി എനിക്കിപ്പോ. എന്തായാലും കണക്ക് മെച്ചപ്പെടുത്ത് വെച്ചേക്കാം, സമയം കിട്ടുമ്പോ നോക്കിയാലും ചുമ്മാ അറിയാലോ. സ്വന്തം തന്ത തന്നെ പണിയരാൻ. മൊഹബത്തിൻ മുന്തിരി നീരേ പുതുമുഞ്ചിൻ താമര മലരേ സുറുമക്കൺ ചിമ്മി ചിമ്മി ചൊല്ലണതെന്താണ്? മണിമാറൻ നിന്നെ കാത്തിരാവിലിരിപ്പാണ്. മൊഹബത്തിൻ മുന്തിരി നീരേ പുതുമുഞ്ചിൻ താമര മലരേ. ബിരിയാണി.
ചേച്ചി എങ്ങനെയുണ്ട്? ഞങ്ങൾ തമ്മിൽ മാച്ചല്ലേ? അല്ലെങ്കിൽ വൈചേട്ടൻ പറ വെറുതെ മിണ്ടായിക്കടി പൊട്ടിക്കാണ്ടി വെറുതെ നാട്ടുകാരെ കൊണ്ട് പറപ്പിക്കാൻ തിന്നിട്ട് എണീറ്റ് പോയി. കുഞ്ഞേട്ടൻ ദേഷ്യം പിടിച്ചാണ് എനിക്ക് എനിക്കറിയ ചെക്ക നാരായണന്റെ ഫോണായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഞാൻ ഇവിടെ ഞാൻ നിങ്ങളെ വിളിച്ചടാ. അയാളെ തലക്കനെ കൊള്ളട്ടെ, എന്നാലും അയാൾ പഠിക്കൂ. എന്താ പ്രേതബാധയാണ്? തലക്ക് കൊള്ളട്ടാ, അപ്പ കാണാ പ്രേതബാധ. നിങ്ങൾക്ക് തല ഞാൻ തല്ലി പുതിയ പി സി ഡി ഉണ്ട് സണ്ണി ചേച്ചിയ. ഇത് പഴയതല്ലേ? ആ വില്ല മിശ്ര മോള് അവിടെ നോക്കുന്നു. റോസാ റോസേക്ക് കെ വില്ല മിശ്ര സത്യം പറയുന്നത് നിങ്ങൾ പീസാണല്ലേ? എനിക്ക് ചേർത്തത് മതി, ഒന്ന് നോക്കട്ടെ. എനിക്കറിയാവുന്ന കാണിച്ചോ. ഞാനിപ്പോ എന്താ ഇവിടെ ഗ്യാസ് കുത്തി ഇപ്പൊ കൊണ്ടുവരും. പുതിയ ആളാന്ന് തോന്നുന്നു, വഴി ചോദിച്ചു വിളിച്ചതാ. എന്തായിരുന്നു മരത്തിന്റെ ചുവട്ടിൽ എല്ലാരും കൂടെ? അതും കോമഡി കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ടാരും ചിരിക്കുന്നൊന്നും കണ്ടില്ലല്ലോ. അത്ര സുഖമൊന്നുമില്ലാത്ത കോമഡിയാണ്. ഗ്യാസ് വരുന്നുണ്ട്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? സെക്യൂരിറ്റി ടെസ്റ്റ് കൊള്ളായിരുന്നു. അല്ല, റൂംസിന്റെ അച്ഛൻ ഗവൺമെന്റ് ജോലിയാണല്ലോ ഡിമാൻഡ് ചെയ്യുന്നത്. അകത്തേക്ക് എടുത്തു വെക്കണമെങ്കിൽ 50 രൂപ എക്സ്ട്രാ തരേണ്ടി വരും. ചുമ്മാ 50 രൂപയോ? അത് പറ്റൂല, അകത്തുണ്ടാക്കാണ്ട് വേണ്ടി റോഡിൽ വെച്ചിട്ട് പോവാ. എന്നാ ശരി, ഗ്യാസിന്റെ പൈസ വന്നേജ്. എക്സ്ട്രാ പൈസ വേണ്ട. കുറ്റി ഇപ്പോ കുറ്റി ഞാനകത്ത് എടുത്തു വെക്കൂലേ? വിത്ത് പ്ലഷർ. സോറി, താടി കൊള്ളാട്ടോ. ആണോ? എല്ലാരും പറയാറുണ്ട്. എങ്ങോട്ടാ വിചാരിച്ചത്? കുറച്ച് വെയിറ്റ് കൂടുതലാ. ആ കുട്ടി തീർന്നതാ, അതൊന്ന് കണക്ട് ചെയ്തിട്ട് പോയിക്കോ. സ്റ്റൂൾ നീക്കണം. റോസേ, എന്താ മാമ? സാറേ എവിടെ? പുറത്ത് കളിക്കാം. തൂത്തെ തുലാവർഷം ഇതുവരെ ചതച്ചിട്ടില്ല. കറക്കിടക്ക് ശരിക്കും പെയ്തിട്ടില്ലല്ലോ. ഇനി തുലാമഴ കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വേനലിൽ വെള്ളത്തിന് വേണ്ടിട്ടൊരു യുദ്ധം. ഒരു സംശയവും വേണ്ട. ഞാൻ വെട്ടിയിരിക്കുന്നു. പിള്ളേരൊക്കെ അരണ പിടിച്ചിക്ക്. ചിലപ്പോ നമ്മുടെ മാച്ച് കഴിഞ്ഞിട്ട് ഐ പി എല്ലിലേക്ക് വിളിക്കാൻ വന്നായിരിക്കും. രാജസ്ഥാൻ റോയൽസ് അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 11 ഹീറോസിന്റെ ടൂർണമെന്റ് ഉണ്ടോ എന്നെങ്കിൽ എനിക്കൊരു ചാൻസ് കിട്ടും. അതെ, ഈ സ്വപ്നം കാണുന്ന 11 സ്റ്റാൻഡേർഡ് ഒക്കെ വേണം. ഓടാ അവിടെ നിന്ന് കാറ് പോയി. ഇപ്പൊ പോയില്ലേ രാജസ്ഥാൻ റോയൽസ്? നല്ല സാധനമല്ലേ?
നല്ലതും കിട്ടിയ കൊടി പിള്ളേർ അവിടെ വലുത് പിടിക്കുന്നുണ്ട്. എന്തെങ്കിലും കൊടുത്താൽ കിട്ടുമായിരിക്കും. അതിലൊരു ചരക്കുണ്ടല്ലോ. ഈശ്വര പാമ്പാണ്. വാസ്തവം പറയാം, നമ്മുടെ ഈ നാട് കൂട്ടുകാരൊക്കെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ലൈഫിന് എന്താണ് ഉള്ളത്? എന്താണ് രാജ്യത്തിനൊരു നാടകടയാലോ? ഏ ഒന്നും കാര്യം പറഞ്ഞിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ അവനൊരു കൗതുക വന്നു പറഞ്ഞു. ജോസ് രാവിലോട്ടാ മൂടോട്ടാ, എന്താണ് കാര്യം? വീട്ടുകാർക്ക് ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടങ്ങളാ. ഗൾഫിൽ പറഞ്ഞുവിടാൻ വേണ്ടി പൈസയും കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജീവിക്കാനുള്ള പൈസ ഇവിടെ നിന്ന് കിട്ടൂലേ? പോയി കാശ് ഉണ്ടാക്കാൻ ജീവിക്കണം, അത്രേ ഉള്ളൂ. ചോദിച്ചോ, അവള് തരുവോടാ? നീ ഭയങ്കര പിടുത്തമാണല്ലോ. ഡി ഈ മീൻ ഞങ്ങൾക്ക് തന്നേക്കും, നിങ്ങൾക്കിനി പിടിച്ചു തരാൻ ഇവിടെ ആളുണ്ടല്ലോ. മീനം കൊടുത്തേക്ക് മോളെ, കിട്ടിയ വാങ്ങിച്ചു കൊടുക്കോ. ഒന്ന് പൊക്കി കാണിക്കണി മോളെ, കാണട്ടെ. ചന്ദ്രനെ ചുറ്റിക്കാതെ എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. അയാളുടെ ബില്ലിംഗ് കയറി റെയ്ഡ് ചെയ്യുക, അറ്റാക്ക് ചെയ്യാൻ നോക്കുക, ആകെ അൽപ്പിൽത്തോ. നിങ്ങളുടെ കാണിക്കാൻ ഇവരൊക്കെ ഇരുന്ന് ക്ലബിന്റെ വീട്ടിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് ആയിട്ട് വേണ്ട, ഒരു പരാതി ഇട്ട് പറഞ്ഞാൽ എഴുതി കൊടുക്കാനൊന്നും വേണ്ട. എഴുതി കൊടുക്കാണ്ട് പറ്റുമോ? എഴുതി കൊടുത്തു മനോജും ഞാനും ഒപ്പിട്ടു. ഒപ്പിട്ട് കഴിഞ്ഞിട്ടാണ് ചർച്ച. ഇത്തവണത്തെ പിരിവിനെ ജൂനിയേഴ്സ് ബാച്ചിന് വേറെ ടീമായിട്ട് വിടണം. പിരിവൊന്നും വലിയ കാര്യമായിട്ട് ആരും പ്രതീക്ഷിക്കണ്ട, പരിപാടിയൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു നാടകമില്ലേ? നമ്മളെ നാടകമല്ലേ കഴിഞ്ഞ പ്രാവശ്യം അതിനെ കിട്ടിയ കൂലി നിനക്ക് അറിയാലോ ജോസേ. അയ്യോ, നാടകത്തിന്റെ കുഴപ്പമല്ല, ഈ മനോജ് ഓവറാക്ടി ചളവാക്കിയതാ. ഇപ്രാവശ്യം വേറെ ഹീറോയാ. അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി, നാടകത്തിന്റെ ഡയറക്ടർ പറഞ്ഞ ഹീറോ ഞാൻ തന്നെയാ. കൂട്ടത്തിൽ ഗ്ലാമറും അഭിനയിക്കാനുള്ള കഴിവും ഹീറോ ലുക്കും എനിക്കല്ലേ. അല്ലാതെ ബൈജോടും പറയട്ടെ. നീ ഇങ്ങനെ അഭിനയിച്ചു ഭാവിയിൽ ജയറാമല്ലേ നീ? അയ്യോ ബൈജേട്ടാ, പോലീസ്! ബൈജേട്ടാ പോലീസ് പോയി കയറി പോന്നോ. പിന്നെ ക്ലബിന്റെ വാർഷികത്തിന് ഇപ്രാവശ്യം നാടകത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വല്ല എന്നെ കൂട്ടിയില്ല. എടാ, ഇതിന്റെ ഇടയ്ക്കാണോ സെൽഫ്? പോലീസിന് ഭയങ്കര പേടി അല്ലെങ്കിൽ. അമ്മേ ഇത് നോക്ക്, എന്ത് പറ്റി? ചിരിക്കുവാണോ? കുഴപ്പമൊന്നുമില്ല അമ്മ, എല്ലാരും കോമഡി ആയിട്ടാ പിക്ക് അയച്ചേ. അഗ്ലേറ്റ് നയിച്ചതാ ഇത്. ചിരിച്ചല്ലേ ഇരിക്കുന്നേ, കുഴപ്പമൊന്നും കാണില്ല. പുതിയ വീഡിയോ വന്നു. നീ വിഷമിക്കൊന്നും വരണി, അവനിവിടെ വരുമ്പഴേ ഇതൊന്നും നമ്മളാരും അറിഞ്ഞതാണ് ഭാവിക്കണ്ട. പുതിയ നമ്പർ ഇടും അവൻ ഇപ്പൊ വന്നിട്ട്. ഇതെന്താ ഈ വേഷം? ഈ വേഷം ഇത് കവി 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 സൂര്യേന്ദ്രൻ തങ്ങളുടെ ജുബ്ബയല്ലേ? അതെ, ഈ നാടകത്തിൽ അച്ഛനൊരു കവിയുടെ വേഷം. അവർക്ക് ഭയങ്കര നിർബന്ധം അച്ഛൻ നീ റോളൊക്കെ ചെയ്യും. ക്ലബിന്റെ വാർഷികം വരെയല്ലേ ഡി? അമ്മ എവിടെ ഡി? ആ തോർത്തിനടുത്ത് എനിക്കൊന്ന് കുളിക്കണം. നിന്റെ വാതിൽ പറഞ്ഞേ. അതെ, എനിക്ക് രാത്രി കഴിക്കാനൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് രണ്ട് പൊറോട്ട കഴിച്ചു. നാടകത്തിലേ അകർത്തം നീച്ച് ഭയങ്കര ക്ഷീണം. നീ കുറച്ച് വെള്ളം ചൂടാക്ക. അകത്തെ ഭിത്തിയലമാരിയിൽ തലയിരിപ്പുണ്ട്,
നാളെ എനിക്കൊരു ബിരിയാണി വാങ്ങി തന്നാൽ ഞാൻ തടവി തരാം. എനിക്കൊരു കാര്യം മനസ്സിലായി, വൈചേട്ടൻ കിണറ്റ് വീണാ പോലും എന്റെ അടുത്ത് പറയില്ല. നീ കരയില്ലേടി, അടുത്ത തവണ കിണറ്റ് വീഴുമ്പോ ഞാൻ എന്തായാലും പറയാം. കളിയാക്കുവാലേ, വൈചേട്ടൻ എന്തെങ്കിലും പറ്റിയ എനിക്ക് എന്ത് വിഷമമാകും. സത്യമായിട്ടും പറയാം, തൽക്കാലം എന്നെ ഉറങ്ങാൻ വിടും. ഞാൻ ഒറ്റ കുത്തുവെച്ച നാട്ടിലോ. എന്താ? എന്റെ നടുവിന് ഭയങ്കര വേദനടി, ഒന്ന് എത്തിക്കില്ല. കണ്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. അവിടെ നീ അതാ എറിയത്ത് വിരിക്കേ. മഴക്കോളുണ്ട്, ചെലപ്പോ പെയ്തങ്ങ് പോകുവായിരിക്കും. ഇത് പെയ്യില്ല, ഒന്ന് മൂടിക്കെട്ടി അങ്ങ് പോവും. പലിശ ഭാസ്കറിനാണല്ലോ ഇവല് കൊടുക്കാനുണ്ടോ? എടാ ബൈജുവേ, ഞാൻ എന്റെ മകനെ കാശ് ചെലവാക്കി പഠിപ്പിക്കുന്നത് എഞ്ചിനീയർ ആക്കാനാ, ബാറ്റ് കളിക്കാനല്ല. ആറു മാസമായിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കാത്ത ക്രിക്കറ്റ് കിറ്റ് വാങ്ങിക്കൊടുക്കാൻ നീ ആരാടാ? ഒരു രക്ഷാധികാരി വന്നിരിക്കുന്നു, 20,000 രൂപ മുടക്കി ക്രിക്കറ്റ് കളിക്കുന്ന ഒലക്കെ വാങ്ങിക്കൊടുക്കാൻ നീയാണോ അവന്റെ തന്ത? ചേട്ടൻ അവനെ ഡോക്ടറോ എഞ്ചിനീയറോ എന്ത് വേണ്ട ആയിരിക്കും, പക്ഷെ അവനൊന്ന് കളിക്കാൻ വിട്. ഞാൻ അവന്റെ ഭാവി ഓർത്തി ചെയ്തതല്ലേ, ചിലപ്പോ അവൻ രഞ്ജി ട്രോഫി വരെ കളിക്കും. അത് ഞാൻ തീരുമാനിക്കും. ഇനി മേലി ക്രിക്കറ്റ് എന്നും കിറ്റ് എന്നും പറഞ്ഞ് എന്റെ മോനെ കയ്യിലെടുക്കാൻ നോക്കിയാ എന്റെ വിധം മാറും. ചേട്ടാ, എന്തായാലും പറയാനുള്ള ഗുണം പറഞ്ഞു. ചേട്ടൻ അഭിമാനിയാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ 17,000 രൂപ തന്നു കഴിഞ്ഞാൽ 20,000 ആട്ടോ എന്റെ വിവാദപരമായ ഈ വീട്ടിലെ പ്രശ്നം തീരുകയും ചെയ്യും. ചേട്ടാ അഭിമാനിയാന്ന് ഞാൻ എല്ലായിടത്തും പറഞ്ഞു നടക്കുകയും ചെയ്യും. എന്റെ ചെക്കനെ ചീത്തയാക്കിയത് പറഞ്ഞിട്ട് എന്നോട് കാശ് ചോദിക്കുന്നോടാ? എല്ലാ വർഷവും വിളിച്ചു, കർക്കിടകത്തിലാണെ ശരിക്ക് പെയ്തുമില്ല. കാലാവസ്ഥ മൊത്തം തെറ്റിയിരിക്ക. വൈകേ കിണറ്റിൽ വീണിട്ട് വല്ലതും പറ്റിയോ? പറ്റിയത് കിണറിനാൾക്കൊരു അപകടം പറ്റുമ്പോ ചിരിക്കുകയാണോ? അതിനിത് അപകടം അല്ലല്ലോ, അമളിയല്ലേ. ഓ, അങ്ങനെ ഒരു വാക്ക്. മോനെ, പ്രിൻസ് നല്ല യുവർനെയും ഇടയ്ക്കൊക്കെ ബുക്കിൽ നിന്ന് കണ്ടെടുത്ത് ചുറ്റുമൊന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിലേ കെൻസൽ വരും. സെബാസ്റ്റ്യൻ സാറേ, ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എൻട്രൻസ് വിചാരം മാത്രമേ ഉള്ളൂ. അവർ പിന്നെ എന്ത് വിചാരിക്കണം? സാർ വേറെ യൂണിയൻ അല്ലേ, സോറി. എടാ, ഇവിടെ എല്ലാവരും ഭയങ്കര പഠിപ്പാ, നീ പഠിക്കുന്നൊക്കെ ഉണ്ടോ? ആ വൈചോട്ടോ, ഞാൻ പഠിക്കുന്നു. എൻട്രൻസ് കിട്ടിയില്ലേ, കളിക്കാൻ പോയതാണെന്ന് എല്ലാവരും എന്നെ കുറ്റം പറയും. നമ്മുടെ വാർഷികത്തിന് ഓടിക്കണം. ആ പ്രൂഫ് അപ്രൂവ്, പെട്ടെന്ന് അടിച്ചോട്ടാ, നാളെ രാവിലെ തന്നെ കിട്ടണം. പെട്ടെന്നായി കിട്ടണം, ഒന്നിനൊരു കുറവ് എടുത്തു. രാജിലെ, നാളെ രാവിലെ തന്നെ കിട്ടോ, നല്ല ബെസ്റ്റ് ആയിട്ട്. നമുക്ക് അന്താക്ഷരിയും കളിക്കാലോ. അപ്പൊ ഇന്ന് ബൈജുവിന് വീട്ടിൽ പോയ സ്വാള് പ്രശ്നമുണ്ടല്ലോ. ഉണ്ട് കേട്ടാ, കറക്റ്റാ. 20,000 ഒരു കോമഡി കിട്ടണം, അതെന്താന്ന് ആലോചിച്ചോണ്ടിരിക്കുക. കാലത്ത് കടന്നൊരു 20,000 ട്രാജഡിയാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഇറങ്ങാൻ നിൽക്കുക. ബൈജറിന് ഇവിടെ ഇല്ല, ഇപ്പൊ അങ്ങോട്ട് പോയോളൂ. ഈ ബൈക്ക് അവന്റെ അല്ലടാ. അത് ഞാൻ കൊണ്ടുവന്നോണ്ടിയ. പോലീസിനെ വെച്ച് ചന്ദ്രനെ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ വിചാരിച്ചോടാ. ചന്ദ്രന് ശ്രീധരൻ കിട്ടിയ വകയിലുള്ളതാടാ ഈ പോലീസ് സ്റ്റേഷനൊക്കെ. അവനോട് അകത്ത് തന്നെ ഇരുന്നോളം പറയണം.
അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ അവന്റെ ചെകള അടിച്ച് ഞാൻ വിളിക്കും. പറഞ്ഞേക്ക്. സാധാരണ കഞ്ചാവല്ല, ഡ്രഗ്സ് ആണ് ഡ്രഗ്സ്. ഒരാൾക്കിന് ഇടുപ്പിൽ കത്തി ബോധമില്ലാണ്ട് ഇങ്ങനെ കുട്ടിയെ കുമ്പടം പ്രദർശനം ഇട്ടല്ലേട്ടാ, വീട് വരെ പോയ കാറ്റിൽ ചെത്തിയിറങ്ങി. ചന്ദ്രന്റെ വെള്ളക്കെട്ട് നടത്തുന്ന ബിൽഡിംഗ് ഇല്ലേ, അവിടെ ടൗണിലെ കോളേജിൽ ഒരു ബൈക്കിൽ വരുന്നുണ്ട്. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ശ്രദ്ധ വന്ന് സ്റ്റേഷനിൽ പറഞ്ഞ പോയി. ഞാൻ പിന്നാമൃത്ത കോലായ ശരിക്കും ആളെ കണ്ടു. പിറകിലൊരാൾ ഗേറ്റും ചാരി നിൽക്കുന്നുണ്ട്. അയാളുടെ കണ്ണും നോട്ടും കണ്ടാ പേടിയാവും. പോയി ഡ്രഗ്സ് ചേച്ചി, ഡ്രഗ്സാ. സ്കൂളിൽ നന്നായിട്ട് പഠിച്ചിരുന്ന ആളാ, മണക്കിനൊക്കെ നല്ല മാർക്കായിരുന്നു. നശിച്ചു പോയി പാവം. ഞാനെന്നാ അതൊക്കെ പോയാലോ. നീ എന്തിനാടാ മുട്ടിൽ അഴിഞ്ഞു പോണേ? അവൻ വഴിയിലെങ്ങാനും ഒളിച്ചെന്നാലോ. ശരിയാ, അവന്റെ കൈപ്പെട്ട മുട്ടിൽ അഴിഞ്ഞു പോണ്ടി വരും. കുറച്ച് കണ്ടു പോവാ. എന്നാലും സ്വന്തം മോള് ആനിവേഴ്സറിക്ക് ഒരു കമ്മല് ചോദിച്ചപ്പോ 100 തടസ്സങ്ങള്. 20,000 രൂപയുടെ സാധനമേ കളിക്കാൻ വേണ്ടി. പഠിക്കാനാണെങ്കിൽ പോട്ടെ. കാതില് ചുമ്മാ ഞാത്തിട്ടുണ്ട്. ആർക്കും ഉപകാരമില്ലാത്ത സാധനമല്ല ഈ കമ്മല്. ഇതിപ്പ ക്രിക്കറ്റ് കിറ്റപ്പായ ചേട്ടന് ഉപകാരമായില്ലേ? നിന്റെ അച്ഛനെ ഒന്നും പറഞ്ഞാ മനസ്സിലാവില്ല. ഇത്ര കാശ് എങ്ങനെ കളയുന്നേ? ഓരോരുത്തരും നിന്ന് പറ്റിക്കുക. ബൈജുവിന് ഒന്നും പറഞ്ഞാ മനസ്സിലാവില്ല. കൊച്ചു പിള്ളേരല്ലേ, ഇതൊക്കെയല്ലേ ലൈഫ്. നമ്മുടെ ജീവിതം ഇങ്ങനെ സ്വച്ഛമായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കട്ടെ. എന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോ നിന്റെ അച്ഛൻ ഇതുപോലെ ഓരോ പൊട്ട നാടകടയിലും ഉണ്ട്. കൊച്ചുനാളെ മുതലുള്ള ബന്ധ അച്ഛനി ക്ലബ്ബുമായിരുന്നു. എന്നും വൈകിട്ട് മൈതാനത്ത് കളിക്കുന്നേ. 35 വർഷമായിട്ടുള്ള അച്ഛന്റെ ശീല. കുഞ്ഞുനാളിലൊരു വിഷമം വന്ന ഈ ഗ്രൗണ്ട് അച്ഛനെ ആശ്വസിപ്പിക്കാതെ അറിയോ. കുട്ടിക്കാലം മോൻ ഇത്രമാത്രം വിഷമം എന്തായിരുന്നു? എന്റെ അച്ഛൻ രത്തൻ ടാറ്റയുടെ അളിയനായിരുന്നല്ലോ. അതുകൊണ്ട് പൈസക്കൊന്നും തീരെ പഞ്ഞുണ്ടായിരുന്നില്ല അല്ലമ്മേ. ഞാൻ നിന്നൊരു കമ്മൽ തരാം. അമ്മമ്മയുടെ ജിമിക്കി. എനിക്കതൊന്നും വേണ്ട, എനിക്ക് പുതിയ ഫാഷൻ ഉള്ളത് വേണം. അത് ഫാഷനാ കൂടി അല്ലേ? നോക്കിയോ പിന്നെ ഇടുന്നതൊക്കെ ഫാഷനാവാ. ഞാൻ കാവ്യമാധവനല്ലേ. ബബിത ബൈജു, കാവ്യമാധവനൊക്കെ ഒരു പടി മുകളിൽ. ബബിത ബൈജു ഒരു പൊട്ട പേരുടിച്ച് കാവ്യമാധവനെ തോൽപ്പിക്കാനാണ് അത്ര. നന്ദി ബൈജു പറഞ്ഞോടി. ബൈജു പേരിട്ടിരിക്കണത്. എന്താ മക്കളെ ഒരു പരിങ്ങിക്കളി? ഞങ്ങൾക്കിന്ന് ഫുട്ബോൾ മാച്ച് ഉണ്ട്. ആൽവിൻ ഏട്ടനെ വിളിക്കാവുന്നതാ. ഏട്ടന്റെ പപ്പ കിട്ടില്ല. ബൈജോട്ടം പറഞ്ഞാൽ ചെലപ്പോ അവന്റെ പപ്പ സമ്മതിക്കും. ബൈജോട്ടനൊന്ന് പറയൂ. ചോദിക്കാം. പട്ടിയുണ്ടോ സാറേ? എന്തോ പട്ടി? നിങ്ങൾ പട്ടിയെ വാങ്ങിക്കാൻ വന്നതാണോ? അല്ല. ആണോ? നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ പിള്ളേരെ, അവൻ അടുത്ത ആഴ്ച സ്കോളർഷിപ്പിന്റെ എക്സാമിനേഷൻ ഉണ്ട്. 10-2,000 രൂപയുടെ പുസ്തകം വാങ്ങി വെച്ചിട്ട് തുറന്നു നോക്കിയിട്ടില്ല. നിങ്ങൾ പോവോ. അവനാ പിള്ളാരോട് പോയി കളിച്ചോട്ടേന്നേ. ഇന്നൊരു ഹോളിഡേ ആയിട്ട് എത്ര നേരം വെച്ചിട്ട് അവനീ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നേ? വീട്ടിൽ വെറുതെ ഇരിക്കുന്നതല്ലോ, പഠിക്കല്ലേ. അവൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. മര്യാദക്കൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവന് ലോകത്തിന്റെ നെറുകയിലെത്താ. കളിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ കളി മാത്രം പോരല്ലോ. സാർ പറഞ്ഞിട്ടില്ലേ ആൽവിനേട്ടനാണ് ഞങ്ങളുടെ ലയണൽ മെസ്സി. ഏട്ടനില്ലേ ഞങ്ങൾ ഉറപ്പായും പൊട്ടു. നമ്മൾ പൊട്ടു. അങ്ങനെ ഒരാളെ മാത്രം ആശ്രയിച്ചു. പണ്ട് എന്നെ മാത്രം ആശ്രയിച്ചു കുമ്പളം ടീമിൽ എത്ര താരങ്ങളാണ്. ഇപ്പൊ ഞാൻ ഫോമലല്ലേ തന്നെ ടീം ജയിക്കുള്ളു. നമുക്ക് എല്ലാരും വീട്ടിലുണ്ട്. ക്ലബ്ബ് ജയിച്ചു വേട്ടാ. ഓൾ ദി ബെസ്റ്റ്. എഴുതി കഴിഞ്ഞോടാ. പിന്നെ വെള്ളിയിലും പൂവിനെ കണ്ണാരം പൊത്തുന്നു കള്ളക്കൂറുമ്പൻ വെയില്. പൂവിൻ കവിളത്തെ മഞ്ഞു തുള്ളിക്കുള്ളിൽ നാടത്തിൻ മാർമഴവിൽ. പൊന്നിൻ വെളിച്ചത്തിൽ ചിമ്മിയോളിച്ചേ തുള്ളി മീൻ പോലൊരു കൗമാരം. വന്നു മനസ്സിൽ പുലർക്കാലം വെള്ളിയിലപ്പൂവിനെ കണ്ണാരം പൊത്തുന്നു കള്ള.
ആരും കാണാതെ കാലം നുണയുമ്പോൾ ഇതുവരെ തോന്നാത്ത മധുരം. പാട്ട് വന്നിട്ട് കേട്ടോ, ഡ്രസ്സും കമ്മലും കട്ടിപ്പോലെ. പപ്പിതയുടെ കമ്മൽ എനിക്ക് ഇഷ്ടായി. എവിടെന്നാ വാങ്ങി അറിയില്ല, അച്ഛൻ ഗിഫ്റ്റ് ചെയ്തതാ. റോബി ലാസ്റ്റ് ഇയർ കഴിഞ്ഞ ബാച്ച് ആട്ടാ. അവൻ എന്ത് ചോദിച്ചാലും ഒന്ന് പറയാൻ നിൽക്കണ്ട. കുട്ടിയെ സ്റ്റേജിൽ കണ്ടപ്പോഴും പാടുന്നത് കണ്ടതും പിന്നെ ഓർമ്മയും ഡ്രസ്സും എന്താ പറയാ, മൊത്തത്തിൽ അങ്ങനെ ഇഷ്ടപ്പെട്ടു. ചേട്ടാ എന്നാൽ ഈ കൊച്ചിനോട് ഞാൻ എന്താ പറയാ, ഐ ലവ് തന്നെ പറയാല്ലേ. അല്ല അതാണ് ഇപ്പോഴും എളുപ്പം. സോറി ഞാൻ അല്പം മദ്യപിച്ചിട്ടുണ്ട്. എന്താ റോബിൻ ഇവിടെ, നിങ്ങൾ ആരൊക്കെയാ കമ്പനി കൂടി വന്നിരിക്കുന്നത്? എല്ലാ പരിപാടികളുടെയും വീഡിയോ പിടിയും ഫോട്ടോയും രീതി ഒന്നിനു മുന്നിലുള്ള. അല്ല ഇതെന്താ ഇത്ര വലിയ ആംഗ്രി, ഞാൻ തന്നെ ഉപദ്രവിക്കാണോ വന്നെ? ലവ് ചെയ്യാൻ വേണ്ടിയല്ലേ വന്നെ. സിസ്റ്ററാണ്, ഞങ്ങൾ ബ്രദേഴ്സ് ഒരു 10-15 പേരുണ്ട്. എന്റെ രാവിലത്തെ പെർഫോമൻസ് എടുത്ത് ഞങ്ങൾ 5-8 വന്നതാണ്. അന്നേരം നിനക്കൊരു വിശ്വാസാവാത്ത പോലെ സ്റ്റാൻഡേർഡ് കൂടാ. പക്ഷെ അവരിങ്ങനെ ഏട്ടന്മാരായിട്ട് വരുന്നതെനിക്ക്. ഈ വിനീതിനെ കൊടുന്നതിന് ബൈജുവാട്ടിന്റെ അടുത്ത് നീ എന്നെ കാട്ടും. ബൈജുവാട്ടിനെ അറിയത് കേട്ടാ, ബൈജുവാട്ടിനെ ദേഷ്യം പിടിച്ചു. സമാധാനം, എനിക്ക് ഇത്ര വട്ടം വിവരം വെച്ചാ. ഉള്ള നേരം പഠിച്ചുപോലോ, ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ അങ്ങനെ എന്തെങ്കിലും ഉയർന്ന ഉദ്യോഗം നേടാൻ നോക്ക്. എന്നാലേ നാട്ടിലും വീട്ടിലൊക്കെ ഒരു വിലയുണ്ട്. അതല്ല ഈ റെസീറ്റ് കുറ്റിയും നോട്ടീസും ഒക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാലം കൂടെ അങ്ങനെ നടക്കും. നിങ്ങൾ അച്ഛനമ്മ വരതൊന്നും പറയാറില്ലേ, നീ പഠിച്ചോ, ഇതൊന്നും ശ്രദ്ധിക്കണ്ട. രണ്ടു ലക്കി എടുപ്പെങ്കിലും എടുക്കേ. വേണ്ട, ഇട്. നോട്ടീസ് ഫ്രീയാ. അങ്കിളിന്റെ കാശില്ലെങ്കിലും കുമ്പളം പ്രദേശിന്റെ 36-ാം വാർഷികം കിടുവായിട്ട് നടക്കും. അല്ല പിന്നെ അയാളുടെ ഒരു ഉപദേശം പോരാത്തിന് നമ്മുടെ അച്ഛനമ്മമാർക്കിട്ടൊരു താങ്ങ്. അതാ ഞാൻ ചൂടായത്. കൂപ്പൺ വിറ്റ വകയിൽ ഇതുവരെ 1400 രൂപയാ വരുന്നത്. അടിച്ച മൊത്തം എങ്കിലും കാഞ്ചി എല്ലാരും ഇത്രയും വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് കൊടുക്കും. ചേട്ടാ ഇവന്മാരും പിരിക്കാൻ പോണില്ല, അതാണ് ഈ മെയിൻ പ്രശ്നം. എന്താടാ പോവാത്ത, എല്ലാ വർഷത്തിനും പിരിക്കണല്ലേ. എന്നാ ചോദിക്കണല്ലോ, ഒരു ക്ലബ് മെമ്പേഴ്സ് തന്നെ. ഞാൻ ഈ ടീമിലിട്ട ഞാൻ കൂടി നീ വിടും. എടാ നിങ്ങള് പിരിവിന് പോടാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, വേഗം വേണത്. അതൊന്നും പോരടാ, പലതരം ആൾക്കാരല്ലേ, ചിലര് തരും ചിലര് തരില്ല, തരാത്തവര് തരണ്ട. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ വലുതാകുമ്പോൾ അതിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. പിന്നെന്താ, നീ നന്നായിട്ട് കളിച്ച ടൂർണമെന്റ് വരെ കളിപ്പിക്കും. ഏ അൽതാഫേട്ടൻ പറഞ്ഞു മീശ മുളച്ചാലേ ക്രിക്കറ്റ് ചേരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇവിടെ ഇല്ല. ശരി ഞാൻ എടുത്തു തരാം, എല്ലാരും ഉഷാറായിട്ട് പിരിവിനിറങ്ങും. ചേട്ടാ വേഗം വേണം, ഇല്ലെങ്കിൽ കത്തിക്കും. കത്തിക്കോ? കമലേന്ന് വിളിച്ചത് ചൂലിന അടിച്ചുകൂട്ടി തീടാൻ. തീടോ? അത് തന്നെ ഞാനും ചോദിക്കണം, നാണമില്ല. ഹരിക്ക് രഞ്ജി സെലക്ഷൻ കിട്ടി. ആഹാ, അത് കൊള്ളാലോ. 14-ാം ടീമിനുണ്ട്, കളിക്കില്ലെന്ന് ഉറപ്പില്ല. നീ കരക്കൂട. അപ്പൊ ചെലവുണ്ട്. ഏട്ടൻ പറയണോ ഈ ഫ്രൈ പൊറോട്ട. എടാ ഈ സ്പോർട്സ് പേജില് ഹരിഭാസ്കർ എന്ന് പറയുന്നത് ഹരി കുമ്പളം എന്ന് വരും. ഏട്ടൻ പറയുന്ന പോലെ എന്തെടുത്ത പരിപാടി നിങ്ങൾ പ്ലാൻ ചെയ്തോ? ഞാൻ വീട്ടിൽ പോയിട്ടെ, ഉടനെ വരാം. ബീഫ് ഫ്രൈ 30 രൂപ കേട്ടോ. എടാ ഞാൻ വിയർത്തില്ല. എടാ വീണ്ടും കോളി. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ ചന്ദ്രന് കഞ്ചാവിന്റെയും മറ്റു ഡ്രഗ്സിന്റെയും പരിപാടി ഉണ്ടോ ശേഷം പറഞ്ഞത്? നിങ്ങൾക്ക് എന്തിന്റെ ക്രിമീകരണം ചേട്ടാ, ഇല്ലാത്തൊന്നല്ലോ. ആരോപണമല്ലേ, പോലീസുകാർ വന്ന് അന്വേഷിച്ചു, എന്നിട്ട് വല്ല തെളിവ് കിട്ടിയാ? അതും ഇല്ല. നമസ്കാരം ചേച്ചി.
ഇവിടെ പറ്റില്ല. പിന്നെ ഇവിടെ പറ്റും? പറ്റില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ ചോദിച്ചു. അതിന് ബൈജുവിന് എത്ര വിദ്യാഭ്യാസമുള്ള ഒരാരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ പറഞ്ഞേക്ക എനിക്ക് ഇഷ്ട, ചുമ്മാ താങ്ങിയതാണെങ്കിൽ ലൈക്ക. പച്ചവെള്ളം പോലും പറ്റില്ല, കാശുള്ളവർ തന്നാ മതി. ആ അത്ര തന്നെ. ഈ പത്തിരിയുടെ മാത്രം കൊടുക്കോ ബൈജോടെ, ഒന്ന് മാറിക്കോ. അപ്പനാ അപ്പനാ ഓൺലി. നീ ഇത് കണ്ടോ, സുധീഷ് ഒന്ന് പതുക്കെ തിന്നു. ഈ 15 രൂപ കണക്കിൽ വെച്ചിട്ടാണോ ബൈജോട്ടാ? ഒരു ലക്ഷാധി. ഈ 15 മാത്രമേ കണ്ടുള്ളൂ. മുകളിലോട്ട് 80, 100 കണ്ടാ. വീട് മോനെ, എനിക്ക് കുടുംബത്തെ അത്യാവശ്യം ചെലവുള്ളതാ. ഇപ്പൊ അറ്റൂക്കും പോക്കറ്റിലാണ് നടക്കണ. ഇത് മാത്രല്ലടാ, വീട്ടിൽ ഞാൻ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. ജോസ് മോനെ, സെബാസ്റ്റ്യൻ സാർ എത്ര തന്നു? സെബാസ്റ്റ്യൻ സാർ 50 രൂപ. 50 രൂപയ്ക്കുള്ള ഡയലോഗ് അപ്പൊ തന്നെ അങ്ങോട്ട് കാച്ചി. അയാൾ ഡോസ് നമുക്ക് വേണ്ട. എങ്ങോട്ടാ ഈ സന്ധ്യാ നേരത്ത്? നാടകത്തിന്റെ പ്രാക്ടീസ്. ഞാൻ നോക്കിട്ട് വരാം. ഏത് നേരത്തും അവിടെ പോയി ഇരുന്നിട്ടേ നാട്ടുകാരെ കൊണ്ടൊരു പറയിപ്പിക്കാൻ. ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് പോണതല്ലേ, ഇപ്പൊ എന്തോ ഒരു വിശേഷം. പെൺകുട്ടികളായാലേ തലേ മോലെ വളർന്നെന്ന് അറിയണോ. ഉണ്ണിയുടെ അമ്മയായിട്ടാ. ഡി നിനക്ക് വളർന്നിരിക്കില്ലേ? ഞാനൊന്നുമില്ല. ആ മിച്ചർ എടുത്തോക്കടി. ഒരു വനിതാ പോലീസ് വേണമെന്ന് പറഞ്ഞു. വനിതാ പോലീസാ? വനിതാ പോലീസെങ്കിൽ വനിതാ. ചങ്കൂട്ടത്തോട് അവൻ ഏറ്റുപറയും. അമ്മേ, അമ്മയ്ക്കൊരു മകനല്ല രണ്ട് മക്കളാണുള്ളത്. ഞാൻ ഈ വീട്ടിലെ മൂത്രപുത്രൻ മാത്രമല്ല. മൂത്ര പുത്രൻ മാത്രമല്ല ഒരു പോലീസുകാരൻ കൂടിയാണ്. നീ എന്തിനു ഇങ്ങോട്ട് വന്നു? റിഹേഴ്സലാണ്. റിഹേഴ്സൽ കാണാവുള്ളല്ല, നാടകം തട്ട് കളിക്കും അപ്പൊ കാണാം. ഡേ ഇവിടെ പറഞ്ഞു വിടെ. ഈ നാടകത്തിന്റെ റിഹേഴ്സലിടക്ക് ഇങ്ങനെ ആരെങ്കിലും നോക്കിയെന്ന് എനിക്ക് അഭിനയം പറ്റില്ല. പറഞ്ഞോട്ട് പറഞ്ഞോട്ട്. അയ്യാ, അപ്പൊ സ്റ്റേജിൽ അഭിനയിക്കുമ്പോഴോ ലോകനെ പോത്ത് നോക്കിക്കോല്ലേ? ഞാൻ അവരെ നോക്കുന്നില്ലല്ലോ. ബൈജേട്ടാ, ബജനോ നാടകത്തില്? നീയല്ലേ സംവിധാനം, എനിക്കൊരു റോളൊക്കെ തീർന്നു. ആ പിന്നെ റോളുണ്ട്. ഈ ഉണ്ണി പോലീസല്ലേ, വനിതാ പോലീസാട്ടാ ഭാര്യ. നീ റിഹേഴ്സൽ നോക്ക്, മാത്രല്ല ആ റോള് വലിയ ഇമ്പോർട്ടന്റ് അല്ല, വേണമെങ്കിൽ ഒഴിവാക്കോ. അതെ, ഞാനാണ് സ്ക്രിപ്റ്റ്, ആ ക്യാരക്ടർ മസ്റ്റാ. വനിതാ പോലീസ് ആണെങ്കിൽ ശീല. നീ പൊരി എടാ ജോസ്, എന്നെ മൂട് പോയി. നീ മനോജിനെ വെച്ചോ. ഹീറോന്റെ? ആ ഹീറോന്റെ. ബൈജുവിന്റെ റോൾ എന്താ? ഞാനൊന്നുമില്ല ഏട്ടാ, ഞാൻ അഭിനയിച്ച ശരിയാവില്ല. ബൈജുവേട്ടൻ റോളിനകത്ത് സസ്പെൻസ് ആണ്, ക്ലൈമാക്സിൽ ട്വിസ്റ്റ് കൊണ്ടുവരുന്ന റോള്. നിങ്ങളെ കൂടെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. എന്താ ക്യാരക്ടർ? നായകനെതിരെ പ്രധാനപ്പെട്ട തെളിവുകളും രേഖകളും കോടതി ഹാജരാക്കുന്ന ആളാണ്. നല്ല ക്യാരക്ടറാണ്. ഞാൻ തർക്കം ഇംഗ്ലീഷ് ഡയലോഗ് ഇല്ലടാ. രഞ്ജി പണിക്കരൻ മാതിരി മറ്റേ മ്യൂട്ടൻസ് ഹലൂസിനേഷൻ ഫോർ ആൻ അഡോളസന്റ് അബ്സോൾഡ് ആയ ടൈപ്പ് ഡയലോഗ് ഉണ്ടോ? അതുക്കും മേലെ പഠിച്ചില്ലേ? എന്താ പറഞ്ഞു? എന്താ ചെയ്യട്ടാ? എന്താ പറയുന്നേ? മനോജിന്റെ എക്സ്പ്രഷൻ തീരെ ശരിയാവുന്നില്ല. നീയെ ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി, എനിക്കറിയാം എങ്ങനെ അഭിനയിക്കുന്നത്. ഒരു സംവിധായകൻ. നീ കുറുകിൽ നിർത്തില്ലേ? പറഞ്ഞ കല്യാണം കഴിഞ്ഞാൽ കളിക്കാൻ വരുന്ന ഇവരിപ്പോ വാർഷികത്തിനല്ല വരുന്നത്. നല്ല രസമുണ്ടല്ലോ, നെയ്യ് പൊരിച്ച ഷർട്ടും പശു നക്കെ മാറ്റുന്ന മുടി. നാളെ ഞാൻ ഈ മരത്തിന്റെ ചോട്ടിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഒരു ഓക്സിജൻ കിട്ടിയ പോലെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞു തീർന്നില്ല. ഹലോ, ഞാൻ എവിടെ ഉണ്ട്? ആ മൈതാനത്ത്. ആ വരാ ബൈജോട്ടാ. ആ ഫ്ലക്സ് കിട്ടി. എടാ ഫ്ലക്സ് കൊളമാക്കിയിട്ടുണ്ട്. ചോദിച്ചാൽ അതി എന്താന്ന് അറിയണോ? കൊണ്ടുപോയിക്കോട്ടോ. എന്നെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് മനോജ് മമ്മൂക്കെ പോലെ ഗ്ലാസ് ഒക്കെ വെച്ച് വലുതായിട്ട് ബൈജോട്ടം പാസ്പോർട്ട് എടുത്ത് ചേർത്ത്. അതെ, എന്താണോ നായകന്റെ വേഷം? വേഷം എന്താണോ? ജോസേ കഥാപാത്രം പ്രതിയാണ്. ആ സംവിധാനം ഉദ്ദേശിച്ച വേഷം ഇതല്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് എന്താ അസൂയ? എടാ എനിക്ക് ഇത്തിരി ഗ്ലാവർ കൂടിപ്പോയി. എന്താ ഗ്ലാവറിന്റെ പ്രതികൾ ഉണ്ടാവില്ലേ? ഇല്ല, ഇത് ഭയങ്കര ചതിയായിപ്പോയി. ഞങ്ങളോടൊക്കെ ചെയ്തത് പോട്ടെ, പക്ഷെ ബൈജേട്ടനോട് ചെയ്തെന്ന് വെച്ചാൽ റോള് സസ്പെൻസ് അല്ലേ? എന്തായി കാണിച്ചു? ശരി ആയിക്കോട്ടെ, കൊണ്ടുപോയി കെട്ട്, വേറെ വഴിയൊന്നുമില്ലല്ലോ. ഞാൻ കളിക്കാൻ പോവാ. ഇന്നലെ ഫ്ലക്സ് പ്രിന്റ് ചെയ്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു സംശയം തോന്നി, എന്തെങ്കിലും ഐഡിയ ഉണ്ടാവുന്നു. ഒന്ന് പോടാ, ഒരു ഐഡിയ ഇല്ല. വെറുതെ ബൈജോട്ടം മൂപ്പിക്കാൻ നോക്കണ്ടോ. അവിടെ പാടാ. എടാ എങ്ങനെയാ വിവാഹ ജീവിതം? സത്യം പറയാളിയാ, കല്യാണം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞെന്ന് അർത്ഥം. ഒറ്റ കാര്യമുള്ളൂ, വേറെ ഒന്നിനൊരു നേരം ഉണ്ടാവില്ല. അവളവളുടെ കുടുംബക്കാരും കഴിഞ്ഞു,
ബാക്കി സമയമുണ്ടെങ്കിൽ അവളെ കൊണ്ടൊരു സിനിമയ്ക്ക് പോവാം. ഈ ഫോണ് കണ്ടുപിടിച്ചാണ് ദേഷ്യം. സാബിറ കൊള്ളാലേ. അത് കൊള്ളാലോ, ഡെലിവറി എടുത്തു വരുന്ന വഴിയാണ്. എടാ ഞാൻ പോവാണേ. കൊള്ളടാ, കല്യാണം കഴിഞ്ഞിട്ട് കണ്ടില്ലല്ലോ നിന്നെ. ഞാൻ പോയിക്കോ, വലിയ റൗണ്ട് എടുത്തിട്ട് വരാം. പുതിയ ബൈക്ക് വാങ്ങിച്ചോ? എങ്ങനെയുണ്ട്? അവരുടെ നാടകത്തിന് ഫ്ലക്സ് കെട്ടിക്കൊണ്ടിരിക്കുക, കള്ളിൽ കിട്ടുന്നുണ്ട്. ഞാനാണല്ലോ നായകൻ, കൂട്ടത്തില് ഗ്ലാമർ എനിക്കാണല്ലോ കൂടുതൽ. എന്റെ നാടകത്തിന്റെ പേര്? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. അങ്ങനെ 36-ാം വാർഷികം. 36 വർഷങ്ങളെ. ഇന്ന് ഫ്ലാഷ് ബാക്ക് പറഞ്ഞ തള്ളല്ലേ ബൈജോട്ടാ. അല്ലെ പുതിന്റെ കടിയാ. നീ എനിക്ക് ബൈജോട്ടം കൂടി ചോറോടി. നീ പോടാപ്പെട്ടറിയ, ഇതൊക്കെ ഉണ്ടല്ലോ ചരിത്രമാണ്, ചരിത്രം. സെന്റ് നിർത്തിട്ട് ബൈക്ക് ഒന്ന് ഓടിച്ചോക്ക് ബൈജോട്ടാ. സൂപ്പറ സൂപ്ര. അതിനാണേ അരുണേ, ഞാൻ ഈ ബൈക്ക് ഓടിച്ച് വരുമ്പോ നീ ഒരു ഫോട്ടോ എടുത്തിട്ട് കുമ്പം ബ്രദേഴ്സ് ഗ്രൂപ്പിലിടും. ഉത്തരമില്ലാത്ത ചോദ്യം നാടകം, സ്പെഷ്യൽ അപ്പിയറൻസ് ബൈ ബൈജു കുമ്പള. അത് വേണോ? ആ നായകനെതിരെ പ്രധാന തെളിവുകളും രേഖകളും കൊണ്ടുവന്ന കാരക്ടറല്ലേ? നന്നായിരിക്കും. അത് ഞാൻ സ്റ്റേജ് കലക്കും. നാളെ രാവിലെ വന്നാ മതി ഫൈനൽ റിഹേഴ്സൽ. എന്താ ബൈജു പുലിയല്ലേ? ആകാശം പന്തലു കെട്ടി ആവേശം തൊങ്ങലു ഞാത്തി ചെറുപ്രാവുകൾ ആരവമോടെ വന്നെത്തി ഇരവേകിയ വാർമുടി കെട്ടി പുഴ തുന്നിയ ദാവണി ചുറ്റി പകലിൻ ചിരി ചൂടിയൊരുങ്ങി എന്നാട് കരളേകിണങ്ങിറങ്ങി മാളൂര് ആകാശം പന്തലു കെട്ടി ആവേശം തൊങ്ങലു ചാത്തി ചെറുപ്രാവുകൾ ആരവമോടെ വന്നെത്തി ഇരവേകിയ വാർമോടി ചെത്തി പുഴ തുന്നിയ ദാവണി ചുറ്റി പകലിൻ ചിരി ചൂടിയൊരുങ്ങി എന്നാട് കരളേകിണങ്ങിറങ്ങി മാളൂര് താളത്തിൽ മേളത്തിൽ താളിനും മുന്നേ കാഞ്ഞിട്ടോട്ടം തീരാതെ ആഘോഷം കാലത്തിൻ മൈതാനത്ത് കളിയാട്ടം മാറും മത്സരമെല്ലാം മനതാരിൽ ഉത്സവമായി ഓരോരോ കുഞ്ഞു വിഷാദം മുകിലായി പെയ്തൊഴിയുന്ന കൈതോല ചേലോടെ തുള്ളണ് നെഞ്ചം ഒരുമിച്ചുരസപ്പുഴ നീന്താൻ പോരുന്നു ആകാശം പന്തലു കെട്ടി ആവേശം തൊങ്ങലു ചാത്തി ചെറുപ്രാവുകൾ ആരവമോടെ വന്നെത്തി ഇരവേകിയ വാർമോടി കെട്ടി പുഴ തുന്നിയ ദാവണി ചുറ്റി പകലിൻ ചിരി ചൂടിയൊരുങ്ങി എന്നാട് കരളേകിണങ്ങിറങ്ങി മാളൂര് നീയാണോ
കയ്യൂക്കിൽ കമ്പവലിക്കേ വാക്കേറ്റം ചങ്ങാതി പോകല്ലേ സ്നേഹത്തിൻ പൂന്തേനുണ്ട മോഹത്തം കണ്ണേറിൽ പൂക്കണൊരിഷ്ടം കളിവാക്കിൽ മാഞ്ഞു പിണക്കം എല്ലാക്കും ഇന്നിനി ബാല്യം ഉണരുന്നേ ചുണ്ടിലൊരീണം പതിരില്ല കതിരുള്ളാൽ കൊയ്യണ നാട് ഹൃദയത്തുടി കൊട്ടിയുറങ്ങേ വാളൂർ ആകാശം പന്തലുകെട്ടി ആവേശം തൊങ്ങലുണർത്തി ചെറുകാവുകൾ ആരവമോടെ വന്നെത്തി ഇരുനീക്കിയ വാർമുടി കെട്ടി പുഴകുങ്ങിയ ദാവണി ചുറ്റി പകലിൽ ചിരിചൂടിയൊരുങ്ങി എന്നാട് എന്ന പാട്ടിന്റെ താളത്തിൽ സഹത് ആൻഡ് ടീം അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് ഉടൻ ആരംഭിക്കും. കൃത്യം 9 മണിക്ക് തന്നെ കുമ്പളം ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന നാടകം ആരംഭിക്കുന്നത്. ഉത്തരമില്ലാത്ത ചോദ്യം. നിങ്ങൾ പുതിയ തലമുറയ്ക്ക് കൈമാറും. അങ്ങനെ ബൈജോട്ട് പോയി റെസ്റ്റ് എടുക്കും. നാടകത്തിന്റെ നായകൻ ഞാനല്ലേ, മൈക്ക് പടയേണ്ടതും രക്ഷിക്കേണ്ടതും അയാളുടെ മകളെയാണ്, അല്ലാതെ എന്റെ മകനെയല്ല. മുതലാളിയെ തല്ലിയത് മകൻ ആണായി പറഞ്ഞതുകൊണ്ട് ചങ്കൂറ്റത്തോടെ ഏറ്റുപറയാനും എന്റെ മകൻ കിടലിൽ ലുക്ക പടികൻ ജോർജ് അല്ല തോമയാ, ആട് തോമ. അവന്മാരെന്നെ ഫ്ലെക്സിൽ ചെറുതാക്കി അതിന്റെ ഒരു കുറവ് നിർത്താനേ ഇരിക്കും. ആഹാ, ഇവിടെ ഇരിക്കണം ബൈജോട്ടാ. അടുത്തത് അഡ്രസ് ഇനി വന്നേ. ഓ, ഞാനൊക്കെ വൃന്ദന്മാരുടെ കൂട്ടത്തിലാണ്. നീ വലിയ ന്യൂജ് നാടകത്തിൽ റോൾ വന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. ഇല്ല, ഇവരെ നിർബന്ധിച്ചിട്ടില്ലേ? ആണല്ലോ. നാടകത്തിൽ ഇത്രയും ഡയലോഗ്, അറ്റ്ലീസ്റ്റ് 2 ഡയലോഗ് എനിക്ക് കൊടുക്കാനും. രചനയും സംവിധാനവും ജോസ് മോനെ. ചതിയന്മാരുടെ നാടകം നമുക്ക് വേണ്ട. പാട്ട് പറഞ്ഞ കട്ടുകൊണ്ട് കടൽമുണ്ട് കലക്കും. അതിനൊക്കെ ഒരു മൂഡ് വേണമെന്നേ. ഉള്ള മൂഡ് പുഴമാര് കൊളാക്കി ആകൊരു ഗ്ലാസ് റൗണ്ട് എത്തിയിട്ട് എനിക്ക് തോന്നിയത് ജോസ് അല്ല, ഇത് ഈ ലുക്കി ക്യാരക്ടറിന് പറ്റില്ല. എന്റെ ക്യാരക്ടർ അവിടെ ലുക്കിനെ പറ്റി വിട്ടേ. നന്നായിട്ട് നല്ല ആക്ഷൻ പറഞ്ഞു സുരേന്ദ്രൻ. അതെ, അന്തനെ പോലെ തോന്നുന്നു. സുബുദ്ധിയോടുകൂടി മമ്മൂട്ടിയൊക്കെ കൂളിംഗ് ഗ്ലാസ് ചന്ദനാണെന്നാണ് പറയുന്നത്. ഞാൻ വെച്ചാൽ മാത്രം നിനക്കൊക്കെ മേക്കപ്പ് കോസ്റ്റ്യൂംസ്, എനിക്ക് മാത്രം ഓഞ്ഞ ഓഫീസേഴ്സോ. ഇത് മതി. പോയിരിക്കാ മോനെ, സൂക്ഷിച്ചോ. കൂലി ഞാനും കേട്ടു, കണ്ണ് എടുത്തിട്ട് കണ്ടു. അടുത്തോടുകൂടി ഈശ്വരി സാക്ഷികൾ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യമല്ലാതെ മറ്റൊന്നും ഞാൻ പറയില്ല. ഇതേത് ഗീത ഇവരാണ് കൃഷ്ണ മുമ്പ് പ്രതി മദ്യപിച്ചിട്ടായ ഈ ബില്ല് കിട്ടിയ പേഴ്സ് ദ പേഴ്സ് ഈ പേഴ്സ് കിട്ടിയ പ്രതിയുടെ ട്രൗസറിന്റെ വള്ളി എം നമ്പർ 3
കിട്ടി ചെരുപ്പ്. കൊല ചെയ്യപ്പെട്ട ചെരുപ്പ് ഇയാളുടേതാണെന്ന് ഒരു തെളിവുമില്ല. ഇന്നത്തെ ചെരുപ്പ് ഇയാളല്ലാതെ വേറെ ആരും ഉപയോഗിക്കാറില്ല. ഈ നാട്ടിൽ ഒബ്ജക്ഷൻ ഓവർ റൂൾ. ഏറ്റവും വലിയ തെളിവ് വലിയ തെളിവല്ലേ, നീട്ടു കൊടുത്താൽ മതി. ചിതലരിക്കപ്പെട്ട നിയമപുസ്തകത്തിന്റെ താളുകൾക്ക് എന്റെ വേദന കാണാൻ പ്രവേശനമില്ല. ശരിയാണ്, ഏഴ് കൊലപാതകങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത് രക്ഷപ്പെടാനാണ് ആഗ്രഹമെങ്കിൽ നിയമത്തോട് അതേ ഭാഷയിൽ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ ആരായി? എന്നെപ്പോലെ പ്രതികരിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടി നീതി ദേവതയുടെ കണ്ണു തുറപ്പിക്കാൻ ആകുമെങ്കിൽ, എന്റെ രക്തസാക്ഷിത്വം വഹിക്കുമെങ്കിൽ. ഞങ്ങൾ വിചാരിച്ച് ബബിത പറഞ്ഞിട്ടുണ്ടാവുന്നു അന്ന് ബബിത ശല്യം ചെയ്തവന്മാരെ. ഇയൊക്കെ എന്ത് വിചാരിച്ചടാ, കുമ്പളം ബ്രദേഴ്സിൽ വന്ന ഒരുതിനെ തൊട്ടിട്ട് പോവാ. എനിക്കിപ്പോ സന്തോഷമായി, നിങ്ങളൊക്കെ എന്റെ കൈപ്പാങ്ങി തന്നെ കിട്ടിയല്ലോ. നിങ്ങൾ ഞങ്ങളെ പയ്യനെ തല്ലുമല്ലേ, അവന് തോന്നി പെണ്ണിനെ അവൻ വളയ്ക്കൂ, വേണമെങ്കിൽ അവൻ എന്തും ചെയ്യും. അത് ചോദിക്കാൻ താനാണ്. ുള്ള പ്രായോഗിക പക്വതയില്ലാത്തോണ്ട് ഞാൻ തല്ല്. പക്ഷെ മേലാൽ ഈ പരിസരത്ത് എങ്ങനെ കണ്ട നിന്റെ മൂക്കും മുറിഞ്ഞ ഉപ്പിലിടും കേട്ടോ. നിന്റെ അപ്പനാണോ പണി? എടാ, എനിക്ക് ഈ ഭാഷ പറഞ്ഞ ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുള്ള പോരാത്തിന് യൂണിവേഴ്സിറ്റിയിൽ രണ്ടു പ്രാവശ്യം ബോക്സിംഗ് ചെയ്യാൻ പറ്റും. എനിക്കൊന്നിന്റെ വിലയില്ല. അടി കഴിഞ്ഞു ഈ നായിന്റെ വണ്ടിന്റെ വണ്ടി കയറി വണ്ടി എടുക്കണി പോവാ. ക്യാപ്റ്റനെ വല്ലാത്ത പോരങ്ങ ഞാൻ വിചാരിച്ചില്ല അവള് മാത്രമേ മനുഷ്യന്മാർ രാവിലെ തന്നെ സുവിശേഷം കിട്ടിയിരിക്കുകയല്ല. എടാ, റോസിന്റെ മൈൻഡ് ഒന്നും ചെയ്തില്ലടാ. നീ എന്തിരിച്ചിരിക്കുന്ന അവരോട് പറ ഞാൻ വേറെ ദിവസം വരാം. ഇന്നത്തെ നാടകത്തിന് അദ്ദേഹം താനായിരുന്നു. അതെ, ഞാൻ തന്നെ ഹീറോ ആവണമെന്ന് അവന്മാർക്ക് ഒരേ നിർബന്ധം. എന്തൊക്കെ ആയാലും ആക്ടിങ് മഹാബോറായി പറയാതെ ഇങ്ങനെ ഓവർ ആക്ടിങ് ചെയ്യണം. ഓവർ ആക്ടിങ്? അത് നാടകമല്ലടാ, ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ വേറെ മാതിരി ആക്ട് കൊടുക്കാറുണ്ട്. അല്ല, നല്ല പഠിച്ചൊക്കെ പോവാറുണ്ടോ? അതോ ക്രിക്കറ്റ് കളിയും വെള്ളരി നാടകവും തന്നെയാണോ? ഞാൻ പി എസ് സി. അല്ല, പി എസ് സി ടെസ്റ്റിങ്ങിന് എഴുതിക്കൊണ്ടിരിക്കുക. ഗവൺമെന്റ് ജോലി എന്റെ ലക്ഷ്യം, താമസിച്ചത് കിട്ടും. അപ്പൊ പിന്നെ ജോലിക്ക് കൊണ്ടല്ലോ. ഓടുന്ന കുറച്ച് ഒതുക്കി അതൊക്കെ എനിക്കറിയാം. എന്നാ കഴിക്കുന്നതെന്ന് വെറുതെ ചോദിക്കുക. മനുഷ്യനാണെങ്കിൽ വിശന്നിട്ടും
ഞാനപ്പ തന്നെ ഇവരോട് പറഞ്ഞു, ബൈജുവിനോട് പറഞ്ഞോട് പറഞ്ഞിരിക്കണല്ലോ പൊട്ട ഇതേമാതിരി ചീത്ത അറിയാനെ. ബൈജുടാ ഇന്നാണല്ലേ, എപ്പോഴാണ് ഫ്ലൈറ്റ്? 7 മണിയാകുമ്പോ എയർപോർട്ടിലെത്തണം, 9 മണിയാകുമ്പോ ഫ്ലൈറ്റ്. ബൈജുട്ട് വരുന്നില്ലേ? എടാ ഈ വശത്ത് ഒന്നും ശരിയാവില്ല. എന്നാ ബൈജുട്ട് വീട്ടിൽ പോയി ഡ്രസ് മാറിട്ടുവാ. ജോസ് ശരിക്കും പോണ്ടല്ലേ? ഞാൻ വിചാരിച്ച നാടൻ സംവിധാനം ചെയ്യാൻ വേണ്ടി സെഞ്ച് അടിച്ചാല് ബൈജു പറഞ്ഞല്ലോ ഡയറക്ടർ മാറ്റാൻ വേണ്ടിട്ട്. ബൈജുട്ടിന്റെ ഫോണാ? ഓ എന്റെയാണ്. അച്ഛനാ. ഹലോ. അനിയാ? ഇല്ല മോളെ, എയർപോർട്ടിലൊന്നും പോകുന്നില്ല. നീ അവരെ ബോധിപ്പിക്കാൻ വേണ്ടി ദുബായിക്ക് ഒന്ന് കണ്ടിറങ്ങി ഇനി പോന്നോ? അതെങ്ങനെയാണ് കോൺട്രാക്ട് ഇല്ലേ? വല്ല കുഴപ്പം കാണിച്ചാ മതി, അവര് പറഞ്ഞുവിടും. വലിയ കുഴപ്പമൊന്നും കാണിക്കരുത്, പിടിച്ച് ജയിലിലിടും. ചേർത്ത് ഇതിനെ പഠിപ്പിച്ചേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മോനെ സമയമില്ല കേട്ടോ, ഓട്ടോ കാറ് പോകാത്ര സ്പീഡിലൊന്നും പോകില്ല. നീയാണ് ഓടിക്കണേ, ലൈസൻസ് ഒന്നും ഇല്ലാണ്ട്. അവനാ കുട്ടിയനെ കൊണ്ട് ഇവിടെ ഓട്ടം പോയതാ, പെണ്ണാണെന്നു തോന്നുന്നേ. ബൈജോട്ടാ, നാളെ കാലത്ത് തലയുടെ പടത്തിന്റെ റിലീസ് ഉണ്ട്, പോണ്ടെ. 8 ടിക്കറ്റ് കിട്ടി. വെളുപ്പ് സിനിമയ്ക്കൊന്നും ഞാനല്ലടാ. എന്തായാലും ബൈജേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങ് പോരും, ദുബായാണ്. നമ്മളെ അരി രഞ്ജിത് ടീമിലുണ്ടല്ലോ, നമ്മുടെ ടൂർണമെന്റിന് ആര് പ്രദേശം വേണ്ടി കളിക്കുന്നുണ്ടോ? ചെലപ്പോ അവന് ചോദിച്ചു ഞാൻ തുടക്കം. കൂടെ കിടക്കുന്നിടത്തുനിന്ന് എണീറ്റ് പോയാ പോലും മനുഷ്യനറിയില്ല. ബൈജുവിടം കഴിഞ്ഞ ജന്മത്തിൽ വല്ല പൂച്ച മറ്റുമായിരുന്നു? ഇതെവിടായിരുന്നു? ഇനി തരാൻ ഇടവില്ല. കുറിപ്പ് കിട്ടിയില്ലേ? നീ കാണത്തൊക്കെ ഞാൻ തലേന്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നെ തിരക്കണ്ട, 9 മണിക്ക് വരും എന്നല്ലേ? വൈജുട്ട പോകുന്നതിന് ഒരു വാക്ക് പറഞ്ഞൂടെ? ഈ പുലർച്ചെ 3 മണിക്ക് മുമ്പ് നീ നല്ല ഉറക്കല്ലേ, ചുമ്മാ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു. 3 മണിക്ക് ഉറങ്ങിക്കിടക്കുമ്പോ സ്വപ്നത്തിൽ വല്ല ബോധോദയം ഉണ്ടായോ? ഞാൻ സിനിമയ്ക്ക് പോയതാ. ആ സമയത്ത് എവിടെ സിനിമ? 4 മണിയുടെ ഷോ പാരിജാതത്തിൽ. തലയ്ക്ക് നല്ല സുഖമില്ലല്ലേ? അവിടെ തലയ്ക്ക് ജന ഇളകി പറയല്ലേ. അതെ, ഞുമ്മറം വഴി പോയ അച്ഛന്റെ വിചാരണ കൂടെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കൈ കഴുകിയിട്ട് ഈ ബാക്കി കൂടെ അങ്ങ് പോകും. ബസ്സും അവൻ വന്നോടി മോളെ? വന്നു. കുളിയും കഴിഞ്ഞ് ഓഫീസിൽ പോകാൻ വേഷവും മാറി ദോഷം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത്. എവിടെ ആയിരുന്നു? സിനിമയ്ക്ക് പോയതാ. സിനിമയ്ക്കോ? വെളുപ്പം കാലത്ത് മനോട്ടും പൊട്ടിക്കൊട്ട് കളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇന്ത്യക്കളി പൊട്ടുന്ന. സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ ലാസ്റ്റ് ബോൾ ഇവൻ 2nd ഓടാത്തോണ്ട് രക്ഷപ്പെട്ടത്. എടാ ഹരിയെ ഞാൻ വിളിച്ചിരുന്നു, അവന്റെ കോച്ചിങ് ക്യാമ്പ് നാളെ കഴിയും. ആണ്, അവൻ വരും. അടിപൊളി. അടുത്ത കളിക്ക് ഞാനും ഉണ്ടാവേ. ജയിച്ചിട്ടൊന്ന് കളിക്കണം, അതൊരു ഹര. ഉവ, അപ്പൊ കുളിക്കാൻ വിട്ട് എന്റെ ഭാര്യക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടാ. സ്ഥിരമായിട്ടൊരു ബിരിയാണിക്കാരൻ ദുഃഖിക്ക. അവളോട് പോവാൻ പറ. വിപിൻ ഫെഡ്ലൈറ്റ് ടൂർണമെന്റ് കളിക്കുന്ന ആദ്യമായിട്ടല്ലേ? അവൻ വിനീതിനും കൂട്ടി ഗ്രൗണ്ടിൽ എത്തിക്കോളാം പറഞ്ഞിട്ടുണ്ട്. ഹനുമാൻ ജോർജ്, നീ അമേരിക്ക തന്നെയാണ് ഇപ്പഴും? എപ്പോ ഞാൻ ഉണ്ടായിരുന്നാ കോട്ടയത്ത് വൈഫ് ഹൗസിൽ. ഏ, നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് കൊടുത്തു. അപ്പൊ അതിന്റെ കുറച്ച് പേപ്പർ വർക്ക് കേട്ട് രാവിലെ കിട്ടിയത്. എനിക്ക് ഒരു മാറ്റമില്ല കേട്ടോ, പഴയ പോലെ തന്നെ. ഇനി എന്നാ വാക്കോറോ? ആ, ഇന്ന് ടൂർണമെന്റ്. വാ, നമ്മുടെ യുവതാരങ്ങളെ പരിചയപ്പെടാം.
ആയിക്കോട്ടെ. എനിക്ക് തന്നെ മനസ്സിലായില്ല നിനക്ക് എങ്ങനെ പിടിയിട്ട്. ഈ കുമ്പളം ബ്രദേഴ്സിന്റെ ജേഴ്സി കണ്ടപ്പോഴും എനിക്ക് പിന്നിലെ ആള് ഇതേ നിൽക്കുന്ന ആള്. മക്കളെ, ഇതാണ് ജോർജ്, നമ്മുടെ കുമ്പളം ബ്രദേഴ്സിന്റെ സ്ഥാപക മെമ്പർ, ഇടിവിട്ട് ബാറ്റ്സ്മാൻ, ഓൾറൗണ്ടർ. അങ്ങനെ പോയാലോ, എനിക്ക് വണ്ടി കൊണ്ട് ഡ്രൈവർ. നീ എന്നെ പറയാം, നമ്മുടെ 36 വർഷമായിരുന്നു ഗ്രൗണ്ടിൽ തോരണ കിട്ടി ഇങ്ങനെ ബോർഡ് നോക്കിയ നിന്നെ ഓർത്തുപോയി. ഞാൻ നിന്നെ കിടന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയടാ. ഞാനത് ചിലപ്പോ സെഞ്ചുറി അടിക്കും. ഫോൺ കിട്ടിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല, അപ്പൊ നീ കളിയും നിർത്തിട്ടില്ല. നമുക്ക് എന്ത് വേറെ പണി ഇവിടെ? സർക്കാർ ഉദ്യോഗം, വൈകുന്നേരം ക്ലബ്ബ്, കളി, ഇവിടെ വേറെ എന്റർടൈൻമെന്റ്. ഇന്നത്തെ ട്രോഫി നമ്മൾ അടിക്കും. ആറാമത് പറങ്ങോട് തിലോത്തമ അമ്മാർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ആവേശകരമായ മത്സരമാണ് ഇപ്പോൾ റെഡ് സ്റ്റാർ നഗറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റണ്ണാക്കി മാറ്റിയിരിക്കുകയാണ് ലങ്കാഷ്. മനോജ് ബോളിംഗ്, ദിലീപ് ബാറ്റിംഗ്. ബൗണ്ടറി കടക്കുമായി രക്ഷിച്ചിരിക്കുകയാണ്. ടിവിയിലെ കണ്ടിട്ട് ഒരു ബോളറെ അടുത്ത് ക്യാപ്റ്റൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്, തന്ത്രങ്ങൾ മെനയാന്ന് എതിരാളികൾ തോന്നുന്നു. കുമ്പള ബ്രദേഴ്സിന്റെ ക്യാപ്റ്റൻ ബൗളർ മനോജിനോട് എന്തോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ പരിചയ സംബന്ധതയുടെ തന്ത്രം തന്നെയാകാം. പത്താമത്തെ വിക്കറ്റും ട്രോഫിക്ക് വേണ്ടിയും 25,000 രൂപ ക്യാഷ് പ്രൈസ് വേണ്ടിയുള്ള മത്സരത്തിൽ ലങ്കാഷെയറിന്റെ ബാറ്റിംഗ് 179 റൺസിൽ ടീം ഓണറാ. അമേരിക്കയിൽ നിന്ന് വന്നാ കളി കാണാൻ. പിന്നെ IPL ടീമല്ലേ. ഈ ചൂടത്ത് നീയിലാണ്ട് കൂട്ട കിട്ടി ഊരി കളടാ. ഓടിയിട്ട് പാർട്ടായി പോയിട്ടെ. എന്നത് വേഗത ഏറിയ കണ്ണി കൊല്ലി ആശകളാം ഒരു പന്തു പറക്കണ കണ്ണി കൊല്ലി ലക്ഷ്യം ചെറിയൊരു കൈപ്പിഴ പോലും ജീവിതം എന്നത് വേഗത ഏറിയ കണ്ണി കൊല്ലി ആശകളാം ഒരു പന്തു പറക്കണ കണ്ണി കൊല്ലി പരിമിതമാം ഒരു നേരം വലിയൊരു ലക്ഷ്യം ചെറിയൊരു കൈപ്പിഴ പോരും ഗതിയിത് മാറാൻ വേഗതയുടെ മുതലാദാവേശത്തിൻ പൂരം കുമ്പളപ്രദേശത്തെ മറ്റൊരു മികച്ച ബാറ്റ്സ്മാൻ അതിപോലെ ഔട്ടായിരിക്കുകയാണ്. ഇരു കൈയും ഇരു കണ്ണും ഇഴചേർന്നേ വരണം ഒരു പന്തിൽ ഒരു റണ്ണിൽ വിധി മാറി മറിഞ്ഞു വരാം എതിരാളി.